السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبد الله ورسوله وأرسله بالهدى ودين الحق وليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد سيد الأنبياء والمرسلين وآل كل والصحابة والتابعين وأهل الخير كلهم أجمعين ليخرجهم من الظلمات إلى النور وعلى آله وصحابه وعترته أجمعين. كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضل الله فما له من هاد. وقد قال نبينا وسيدنا محمد صلى الله عليه وسلم عليكم بالشفاعين العسل والقرآن. الحمد لله ذي الإحسان والكرم ثم الصلاة على من حل في الحرم. الحمد لله ذي الإحسان والكرم ثم الصلاة على من حل في الحرم محمد المصطفى خير الورى شرفا هو الذي جاء بالقرآن والحكم والآل والصحب ثم التابعين لهم ومن توثق حبلا غير منفصم مذ شرف الله مولانا برحمته ليخرج الناس بالقرآن من ظلم. ونعتقد القرآن تنزيل ربنا به جاء جبريل النبي محمدا صلى الله عليه وسلم وأنزله وحيا إليه بأنه هدى الله يهتدي به لمن اهتدى كلاما قديما منزل غير محدث بأمر ونهي والدليل تأكدا كلام إله العالمين حقيقة فمن شك في هذا فقد ضل واعتدى. بهمان الله സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പ്രിയങ്കരരായ വെൽഫെയർ അസോസിയേഷൻ്റെ
കർമ്മകാണ്ഡത്തിലെ അനുഗ്രഹീത പ്രവർത്തകന്മാരായ നേതാക്കന്മാർ, ഏറെ പ്രസ്ഥരും പ്രിയങ്കരരുമായ ഉമ്മമാരെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉയരുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്ന ഒരു മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആധ്യാത്മികമായ ഉത്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ ഒരു ഇമാമായി ഖബറിൽ നിന്ന് മറുപടി പറയാൻ അർഹത നേടിയ യഥാർത്ഥ ഖുർആനിന്റെ അഹലുകാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അഹലുൽ ഖുർആൻ അഹലുല്ലാ. അല്ലാഹുവിന്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിന്റെ കുടുംബം അല്ലാഹുവിന്റെ കുടുംബമാണ്. ഖുർആൻ എന്ന് പറയുന്ന മനുഷ്യനെ നേരെ ആങ്ങളെയും പെങ്ങളും ജ്യേഷ്ഠനും മരുജനും ജ്യേഷ്ഠത്തിയും മരുജത്തിയുമാക്കി മാറ്റുന്ന ഒരുപാട് ബന്ധങ്ങൾ ഇസ്ലാമിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബന്ധം നമ്മളൊക്കെ ഖുർആനിന്റെ കുടുംബങ്ങളാണ് എന്നുള്ളതാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഏത് ഭാഷ സംസാരിക്കുന്നവനും ഏത് വേഷം ധരിക്കുന്നവനും മുസ്ലിമാണെങ്കിൽ അവന്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഏത് ഭാഷ സംസാരിക്കുന്ന ദേശങ്ങളിൽ നമ്മൾ എത്തിയാലും ഏത് മദ്ഹബിൽപ്പെട്ട ഇമാമിനെ തുടർന്നാലും അവർ നിസ്കാരത്തിൽ ഓതി കേൾപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഖുർആനിന്റെ കുടുംബങ്ങളിൽപ്പെട്ട അംഗങ്ങളാണ്. ആ ഒരു ഏകതാബോധം മനുഷ്യനിൽ സൃഷ്ടിച്ചെടുത്തത് വിശുദ്ധ ഖുർആനാണ്. നമ്മളെ ഖുർആന്റെ കുടുംബമാണ്. ഖുർആന്റെ കുടുംബം അല്ലാഹുവിന്റെ കുടുംബമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഏകതാ ബന്ധം, നമ്മളൊക്കെ ഒരു ഖിബലയെ അംഗീകരിക്കുന്നവരാണ് എന്നുള്ളതാണ്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ചെന്നാലും ഏത് മുഅ്മിനായ മനുഷ്യനും, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ഒക്കെ നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് ആദ്യമായി നിർമ്മിതമായ പരിശുദ്ധമായ ബക്ക. ഖുർആനിൽ മക്കയ്ക്ക് നൽകിയ മറ്റൊരു പേരാണ് ബക്ക. മദീനയിൽ നമ്മള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിലെത്തിയ ടാക്സി വാഹനങ്ങൾ, മക്കയിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ആളുകളെ വിളിച്ചു കൂട്ടുന്നത് ബക്ക 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 എന്നാണ്. ബക്ക എന്ന് പറഞ്ഞാൽ ഖുർആൻ മക്കക്ക് നൽകിയ നാമമാണ്. ആ ബക്കയെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ ഉലിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു നിർമ്മിച്ചു നൽകിയ ആദ്യത്തെ വീട് ലല്ലദീ ബി ബക്ക, ബക്കയിലുള്ള കഅബത്തുൽ മുഷറഫയാണെന്ന് വിശുദ്ധ ഖുർആൻ. എവിടെ നമ്മൾ എത്തിയാലും നമ്മളെ യോജിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം ഈ പറയപ്പെട്ട പരിശുദ്ധ കഅബാലയം. ഒന്ന്, നമ്മളൊക്കെ ഒരു ഖുർആന്റെ കുടുംബം എന്ന ബന്ധം. രണ്ടാമത്തെ, നമ്മളെല്ലാവരും ഒരു ഖിബലയെ, ഒരു കഅബയെ ഖിബലയായി അംഗീകരിക്കുന്നു. നമ്മൾ എന്നതുകൊണ്ട് ഉദ്ദേശം പാനൂരുള്ളവരും മാത്രമല്ല, ലോകത്ത് എവിടെ ചെന്നാലും. മൂന്നാമത്തെ ഒരു ബന്ധം, നമ്മളൊക്കെ ഒരു ഇലാഹിന്റെ ഇബാദുകളാണ് എന്നുള്ളതാണ്. എല്ലാവരും ഒരു റബ്ബിന്റെ അടിമകളാണ്. ആർക്കും മറ്റൊരു റബ്ബില്ല. അല്ലാഹുവിനോട് നമ്മൾ പറയുന്നു ഖുൽ ഹുവല്ലാഹു അഹദ്, ഏകനായ റബ്ബ്. അല്ലാഹു ആ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഏകനായ റബ്ബ്, എല്ലാവരുടെയും കൈ ഉയരുന്നത് ഒരു റബ്ബിലേക്കാണ്. പടച്ചോനെ
എല്ലാവരുടെയും മനസ്സ് തുറക്കുന്നത് ഒരു റബ്ബിലേക്കാണ്. യാ ഇലാഹി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വല അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അലീമി. ഇത് തൗബയുടെ മാസമാണ്. അല്ലാഹുവിലേക്ക് നമ്മൾ കൈ ഉയർത്തുന്നു, മനസ്സ് തുറക്കുന്നു, ഏകനായ റബ്ബിലേക്കാണ്. എല്ലാവരുടെ വിളിയും കേൾക്കാൻ ശക്തനായ അല്ലാഹുവാണ്. എല്ലാവരുടെ സങ്കടങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള റബ്ബാണ്. മനുഷ്യന് മാത്രമല്ല, മനുഷ്യേതര ജീവജാലങ്ങളുടെയും നിർജീവ വസ്തുക്കളുടെയും സചേതന അചേതന വസ്തുക്കളുടെയും ഒക്കെ എല്ലാ നമ്പരങ്ങളും കേൾക്കാൻ ഏകനായ റബ്ബ്. ആ ഒരേകത നമ്മളെ ഒന്നാക്കുന്നു. നമ്മൾ ഒന്നാണ്, ഒരു റബ്ബിന്റെ അടിമകളാണ്. നാൽക്കഥയിൽ നാണം മറക്കാൻ കഴിവില്ലാതെ ഉഴലുന്ന ഒരു പാവപ്പെട്ടവനെ കാണുമ്പോ നമ്മുടെ മനസ്സ് പറയുന്നത് ഇദ്ദേഹത്തിനെ സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് എന്നെയും സൃഷ്ടിച്ചത് എന്ന ഒരു ആർദ്രതയുടെ സന്ദേശം. അല്ലാഹു തആല ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ, രാവിലെ ഞാൻ താമസിക്കുന്ന നിങ്ങളുടെ നാട്ടിലാണ്, ആരോ കെട്ടിയുണ്ടാക്കിയ ഒരു വീട്ടിലാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ റഹ്മത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന രാവിലെ വന്ന് കോളിംഗ് ബെല്ലിൽ മുഴക്കി പ്രതീക്ഷയോടെ ഒരാളെന്റെ മുമ്പിൽ കൈനീട്ടി ഇന്ന് രാവിലെ. അയാളെ മനസ്സിലാക്കുന്ന ഞാന് വയനാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളാണെന്നല്ല, ആ വീടിന്റെ ഉടമയാണെന്ന്. പക്ഷെ അയാളെ നിരാശപ്പെടുത്തരുത്. എന്റെ റബ്ബനോട് പറയുന്നത് നിന്നെ അന്വേഷിച്ച് നിന്നെ ഇവിടെ താമസിപ്പിച്ച് നിന്നെ തേടി ഇയാളെ കൊണ്ടുവന്നത് ഞാനാണ്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കി എടുക്കുകയാണ്. ആരെക്കാളും വലുതല്ല. ഒരറബിക്കും ഒരറബിയേക്കാൾ ഒരു ഫതിലുമില്ല. ഒരു കറുത്തവനും ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ പ്രത്യേകതയില്ല. ഒരു കറുത്തവനും ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ ഒരു പ്രത്യേകതയില്ല. ഒരു പണക്കാരനും പാവപ്പെട്ടവനേക്കാൾ ഒരു സ്ഥിതിയില്ല. അങ്ങനെയുള്ള ഒരു ബോധം. മൂന്നാമത്തെ നാലാമത്തെ നമ്മളെ ഏകീകരിപ്പിക്കുന്ന ഒരു ഘടകമാണ് നമ്മളൊക്കെ ഒരു പാണ്ഡയും ഒരു ഉമ്മാണ്ടയും മക്കളാണ് എന്നുള്ളത്. കുല്ലുക്കും നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. ആദം മണ്ണാൽ പണക്കപ്പെട്ടവരാണെന്നാണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ ആരാണ്, ഏത് കുടുംബത്തിലുള്ളവരാണ്. ഖുർആന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അത് വലിയൊരു സന്ദേശമാണ്. ആ ഖുർആനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഞാനൊരു അല്പനേരം നിങ്ങളോട് ചോദിക്കട്ടെ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഞാൻ ചൊല്ലി കേൾപ്പിച്ച ഈരടികളിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ അംഗീകാരം ഖുർആൻ കലാമുള്ളയാണ്. അല്ലാഹുവിന്റെ വചനങ്ങളാണ്, അനുഗ്രഹീതമായ റായന്റെ വചനാമൃതമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മളിലേക്ക് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ കലാം അതിന്റെ മഹത്വങ്ങളും മഹാത്മ്യങ്ങളും വിവരിക്കപ്പെടുന്നു. അതിന് മുമ്പ് ഞാൻ സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ ഖുർആൻ കിട്ടിയിട്ട് എത്ര കൊല്ലമായി എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക. എല്ലാവരും സെയിം ഏജുകാരല്ല, വ്യത്യാസങ്ങളുണ്ട്. എന്റെ വയസ്സല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ വയസ്സല്ല എനിക്ക്. കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്, ചിലപ്പോൾ യാദൃച്ഛികമായി സമമായി നിൽക്കുന്നവരുണ്ടാകും. എന്റെ വയസ്സൊക്കെയാണെന്ന് മനസ്സിലായല്ലേ. നിങ്ങളുടെ വയസ്സും കൂടെ തുല്യം ചെയ്യുമ്പോ നമ്മൾ തുല്യ വയസ്സുകാരാണെന്ന് മനസ്സിലാവുള്ളൂ.
ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമുക്ക് തഖ്വ തരട്ടെ. ഞാൻ പറയുന്നു, എന്റെ കയ്യിൽ 38 വർഷമായി ഖുർആൻ കിട്ടിയിട്ട്. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എന്റെ 2 ക്ലാസ്സിലെ ഉസ്താദ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്, നാളെ ഖുർആൻ തുടങ്ങേണ്ട ദിവസമാണ്, അല്ലാഹു റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ. ഉസ്താദ് മരണപ്പെട്ടു പോയി, അല്ലാഹു റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ. ഇതുപോലെ നമുക്ക് ഒരു അനുഭവം ഉണ്ടാവും, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് നിങ്ങളുടെ കയ്യിൽ തരാൻ കഴിഞ്ഞ കൊല്ലം കൊല്ലം തയ്യാറായില്ല. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾ 1-ാം ക്ലാസ്സുകാരുടെ കയ്യിൽ ഖുർആൻ കൊടുത്തിട്ടില്ല. 2-ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ് ഖുർആൻ നമ്മുടെ കയ്യിലേക്ക് തന്നത്. അന്ന് നമ്മുടെ വയസ്സ് 7 7 വയസ്സാണ്. ഇപ്പൊ നമ്മുടെ പഠിക്കേണ്ടത് ഖുർആൻ. അത് നമ്മുടെ വഴിവെളിച്ചമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യനെ നമ്മുടെ കയ്യിൽ കയ്യിൽ നമ്മുടെ മുസ്ഹഫിൽ 600 അതിൽ ചില സൂറത്തുകൾ വളരെ ചെറുതാണ്. ഏറ്റവും ചെറിയ സൂറത്ത് കൗസറു സൂറത്താണ്. ചില സൂറത്തുകൾ വളരെ വലുതാണ്, 2-2 ജുസുള്ള സൂറത്തുകൾ, അൽ-ഇംറാൻ പോലെ. എന്നാൽ ഈ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കയ്യിൽ തന്നപ്പോൾ നമ്മൾ പഠിക്കാൻ വിധേയമാക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായിട്ട് പൊന്നാര നബിക്ക് അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ, ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, അലഖ് സൂറത്തിലെ ആദ്യത്തെ വചനങ്ങളാണ് ആ ആയത്തുകൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ മനോഹരമായ ആദ്യത്തെ ആയത്തുകളെ വിവരിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു, ഖുർആനിൽ 96-ാമത്തെ സൂറത്താണ് സൂറത്തുൽ അലഖ്. അതിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ ആദ്യമായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുകൽ അക്രമുല്ലദി അല്ലമ ബിൽ ഖലം. ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളോട്. 5-ാം ക്ലാസ്സിലെ ഉസ്താദ് നാളെ വരുമ്പോ യാസീൻ മുഴുവനും പഠിച്ചു വരണം എന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് പഠിപ്പിക്കാൻ പറ്റൂല എന്നർത്ഥം. കുട്ടികളുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്നു, താങ്ങാനെ നിർബന്ധിക്കാകൂ. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമിന്റെ സ്ഥാനത്തിൽ ഞാൻ ലോകത്ത് ഒരു ആലിമിനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല. അത്ര വലിയ ഇൽമിന്റെ വൈഫല്യമുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങൾക്ക് 40-ാമത്തെ വയസ്സ് പൂർണ്ണമായ സമയത്ത് ഇറക്കി കൊടുക്കുന്നത് 5 ആയത്തുകളാണ്. അതിനേക്കാൾ കൂടുതൽ ഓതിക്കൊടുത്തില്ല. എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ മനസ്സിന് താങ്ങാവുന്നതേ കൊടുക്കാവൂ. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവരോട് നിൽക്കാൻ പറഞ്ഞു, നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നോളാൻ പറഞ്ഞു, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ വിവിധ രൂപങ്ങളിലുള്ള കിടത്തം പഠിപ്പിച്ചു. പരിശുദ്ധ നോമ്പുകാരോട്, മനുഷ്യ മുഅ്മിനീങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞു.
നോമ്പെടുക്കാൻ ശാരീരികമായ പ്രയാസമുണ്ടോ, രോഗമുണ്ടോ, വാർദ്ധക്യം, പ്രയാസം, ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളെ നിർബന്ധിച്ച് നോമ്പെടുക്കണ്ട. നിങ്ങളുടെ ആരോഗ്യം തിരിച്ചു വരുമ്പോ നോമ്പെടുക്കാൻ പറ്റാത്ത ആ വിലക്ക് അത് മാറിയിട്ട് നിങ്ങളുടെ ശരീരം അതിന് കാര്യക്ഷമമാകുമ്പോ പിന്നീടുള്ള മാസങ്ങളിൽ നഷ്ടപ്പെട്ട നോമ്പിനെ വീണ്ടെടുത്താൽ മതി. ഇനി തീരെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയൂലേ, പകരം ഫിദിയ കൊടുത്താൽ മതി, മുത്ത് കൊടുത്താൽ മതി. ഒരു മനുഷ്യന്റെ ശരീരത്തിന് എടുക്കാവുന്നതേ ദീന നിർബന്ധിക്കുന്നുള്ളൂ. എടുക്കാവുന്നതിൽ അപ്പുറം ചെയ്യണമെന്ന് എവിടെയും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ദീൻ എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള ഒരു ആചാരക്രമമാണ്, ആരെയും കഷ്ടപ്പെടുത്താനുള്ളതല്ല. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സറ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ലഘൂകരണം ചെയ്യുന്ന ഒരു അധ്യാപകനായിട്ടാണ്. ബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ ജനങ്ങളെ സന്തോഷിപ്പിക്കണം, വെറുപ്പിക്കരുത്. യസ്സിറു വലാ തുഅസ്സിറു, അവർക്ക് നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ആരെയും നിങ്ങൾ ഭാരം വഹിപ്പിക്കരുത് എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ അല്ലാഹുവിന്റെ റസൂലിന് അഞ്ച് ആയത്തുകൾ ആദ്യമായി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മഹാനായിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി, ശ്രദ്ധിക്കണേ, നിങ്ങളെ ഖുർആന്റെ അവതരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഇഖ്റാ ബിസ്മിൽ, ആദ്യത്തെ മാലം ഞാളം വരെയുള്ള ആയത്തുകൾ അവതരിച്ചു. അത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പനിബാധിതനായിട്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ഓടിച്ചുള്ള സംഭവം നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ ഖദീജയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, ദസ്സിറൂനി ഖദീജ, സമ്മിലൂനി ഖദീജ, രണ്ടു ഒരർത്ഥാണ്. ഖദീജ, എനിക്ക് പനി വരുന്നു, ഒരു നല്ല ഒരു രോമ, ഒരു ഊളൻ, ഒരു ബ്ലാങ്കറ്റ്, ഒരു രോമത്തിന്റെ ഒരു പുതപ്പുണ്ട്, എന്നെ ഒന്ന് മൂടിത്തരോ, പുതപ്പിച്ചൊരു വല്ലാതെ തണുക്കുന്നു എന്ന് പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹാ ഒരു മാതൃക കുടുംബിനിയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന തന്റെ ഭർത്താവ് ക്ഷീണിതനായി കടന്നു വന്നു. വീടില്ലാത്തത് കൊണ്ടല്ല മലയിൽ പോയി താമസിക്കുന്നത്, ആരാധനയ്ക്ക് ഏകാഗ്രത വേണം, മാനസികമായ ഒരു ഏകാഗ്രത, ഒരു ശാന്തത വേണം. അതുകൊണ്ട് ജബലുന്നൂറിൽ പോയിട്ട് ആരാധിക്കുകയാണ്, ഇബാദത്ത് ചെയ്യുകയാണ്. അവിടെ ചെന്നിരുന്നു മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓടി പണി പിടിച്ചുകൊണ്ട് ഖദീജയുടെ അടുക്കൽ വന്നപ്പോ ഖദീജയോട് പറഞ്ഞു, ഒരു പുതപ്പ് കൊണ്ട് തന്നെ മൂടു, എനിക്ക് പനിക്കുന്നു. ആ സമയത്ത് ഖദീജ ബിബി പുതപ്പ് കൊണ്ട് മൂടിക്കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പനിച്ചു കിടന്നു. എത്ര ദിവസം? ഒന്നും കൂടി ഒന്ന് ശരിക്കും പനിച്ചു കിടന്നു. എത്ര ദിവസം പനിച്ചു കിടന്നത്? ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞ കൊല്ലങ്ങളായില്ലേ, നബി ആ പനി പിടിച്ചിട്ട് എത്ര കാലം കിടന്നിട്ടുണ്ടാകും? നമ്മളാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കിടക്കും അല്ലേ. എത്രയാണ് അല്ലാഹുവിന്റെ റസൂൽ ഭരിച്ചു കിടന്നത്? ചരിത്രം പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ 40 ദിവസം അങ്ങനെ ഭരിച്ചു കിടന്നു. 40 ദിവസം ഭരിച്ചു കിടന്നു. ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ വിഷയത്തെ മാറ്റിക്കൊണ്ടുപോലെ ഞാൻ പറയട്ടെ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ചു അല്ലേ. ജിബ്രീലിനെ കണ്ട് നബി പേടിച്ചു പോയി. അല്ല അല്ല, മഹാനായ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സുബ്ഹാനഹു വ തആല, അവിടുത്തെ ഗുരുമുഖത്തു നിന്നാണ് ഈ തെറ്റിദ്ധാരണകളൊക്കെ ഞങ്ങൾക്ക് നീക്കിയെടുക്കാൻ കഴിഞ്ഞത്. മഹാൻ അവർക്ക് പറഞ്ഞു, നബി ജിബ്രീലിനെ കണ്ട് പേടിച്ചതല്ല, അത് വിവരംഗത്തെ വിവരണമാണ്. പേടിച്ചത് ചിന്ത കൊണ്ടാണ്. ചിന്ത കൂടുമ്പോൾ മനുഷ്യന് രോഗം വരും. ടെൻഷൻ കൂടുമ്പോ എന്താ ടെൻഷൻ? എന്റെ മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കൽ മുർസലീങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം തൂഫാനിന്റെ ദൗലത്ത് നടത്തി. തൂഫാൻ കഴിഞ്ഞിട്ട് പിന്നീടും ഒരു 300 കൊല്ലത്തോളം നടത്തി. 50-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 950-ാമത്തെ വയസ്സിൽ നുബുവത്തും അപ്പോൾ 1000 വർഷമായി.
വെള്ളപ്പൊക്കത്തിന് ശേഷം വീണ്ടും ഒരു 350 കൊല്ലം 1350 കൊല്ലം ലോകത്ത് ജീവിച്ച് നടത്താൻ ഭാഗ്യം ലഭിച്ച മഹാനായ മുഹമ്മദ് നബി അലൈഹി സ്വലാമിന് ആകെ ദൗത്യം നിർവഹിക്കേണ്ടത് പറയുന്ന പ്രദേശത്തെ മാത്രമായിരുന്നു. എന്നിട്ട് കൂടി ആളുകൾ സഹിക്കാൻ തയ്യാറായില്ല. 1300 വർഷം ഒരു പ്രദേശത്തെ ജീവിച്ചിരുന്നവരെ അവരിലേക്ക് ക്ഷണിച്ചിട്ട് വല്ലം വല്ലം അല്ലാരോട് പറയാണ് ഞാൻ വിളിക്കുമ്പോ ആളുകളെ ഇങ്ങോട്ടല്ല ഓടിക്കളയുന്നില്ല. അവസാന കാണിയത് പറയുന്നുണ്ട് കപ്പലിൽ കളിയത് വരലാവുന്ന ആളുകൾ മാത്രമാണ്. 70 ആളുകളും പെണ്ണുങ്ങളുമാണ്. പ്രബല അഭിപ്രായ പ്രകാരം 70 കുടുംബങ്ങൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് വന്നത്. 1350 കൊല്ലം നടത്തിയിട്ട് ആകെ 70 കുടുംബങ്ങളെ 70 ആണ് 70 പെണ്ണിനെയും. അപ്പോ അള്ളാഹു പ്രദേശത്തേക്കുള്ള പ്രവാചകനാണ്, ഇറാഖിലേക്കുള്ള പ്രവാചകനാണ്. എല്ലാവരും മഹാനായിരിക്കുന്ന അപ്പൊ എന്റെ ശേഷം ഒരുപാട് കൊല്ലം തന്നെയല്ല ഞാൻ വരുന്നത് അള്ളാഹുവിന്റെ പറയുന്നത് മുമ്പുള്ള ആളുകൾക്ക് അള്ളാഹു എന്ന ഒരു വിളിയാളം കേൾക്കാതെ മനസ്സ് മരവിച്ചു പോയ ഒരു സമൂഹം അവരിലേക്കാണ് തങ്ങൾ തമ്മിൽ അയക്കുന്നത്. പറഞ്ഞു നിങ്ങൾ
ഒരു ജനങ്ങളെ നേർമാർഗത്തിലേക്ക് താക്കീത് നൽകി കൊണ്ടുവരാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 700 കൊല്ലമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഭൂമിയിൽ നടക്കാത്തത്. ശബ്ദത്തിന്റെ അലയാളികളും പിന്നീടുള്ള ആറ് നൂറ്റാണ്ട് ഒരു വിവരം പറയാനാരുമില്ല. അങ്ങനെ ചോദിയതുപോലെ തുടങ്ങിയ കാലഘട്ടമാണ്. കണ്ടതിനെയൊക്കെ ആരാധിക്കുക, കണ്ടതിനോടൊന്നിനോട് പോയിട്ട് സഹായം തേടുക, അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇലാഹിയായ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും പിന്നെ ഞാൻ തന്നെ പണിയെടുത്തിട്ട് അവിടുത്തെ അവസാനത്തെ ലോകത്തോട് പ്രഖ്യാപിച്ചു നിങ്ങളുടെ അതിന്റെ മൂന്നാമത്തെ ആയത്താണ് അങ്ങനെ മുഖത്തിന്റെ രൂപം ഒട്ടകം പോലും എന്താ കാരണം? അള്ളാഹുവിന്റെ
ും അതിൽ പ്രധാനപ്പെട്ടാണ് വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ സൂറത്തിലെ 190 ചെയ്യട്ടെ. പടച്ചോര് പ്രിയപ്രിയവരാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരു 3:30 നാല് മണിക്ക് എഴുന്നേൽക്കുകയാണ് പർശ്വങ്ങളെ തന്റെ മെത്തയിൽ നിന്ന് ഉണർത്തി ഉയർത്തുകയാണ്. റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഭയപ്പാടോടെയും പ്രതീക്ഷയോടെയും. എന്താ ഭയപ്പാട്? നരകം വരുമോ? അവരിൽ അതാമുണ്ടാകുമോ? മരണം പറച്ചോനെ വേദന നിറഞ്ഞതാകുമോ? അതാണ് പേടി. പ്രതീക്ഷ എന്താണ്? ഇല്ല, എന്റെ റബ്ബ് റഹ്മാനാണ്, റഹീമാൻ, എന്നോട് കരുണ ചെയ്യാതിരിക്കില്ല. ഈ നേരത്ത് ഞാൻ ഉണരുന്നത് എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ്. മറ്റൊരാള് കാണാറല്ലേ? നമുക്ക് തോപ്പിക്ക് തരട്ടെ. അവിടെയാണ് നമ്മുടെ ഉണർച്ച. അങ്ങനെ ഉണർന്നിട്ട് പുറത്തിറങ്ങി നിൽക്കാൻ കഴിയുമെങ്കിൽ, ഇല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ടെങ്കിലും ഓതണമെന്ന. ഏത് മൂന്നാം സൂറത്തിലെ 190 മുതൽ 194 വരെയുള്ള ആയത്തുകളിൽ آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഇതൊരു റമദാനിൽ ഒരു കൊല്ലം കേട്ടു പോകല് മാത്രല്ല, പക്ഷെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകണത്, ഞാൻ ഈ ആയത്തോതുമ്പോ സദസ്സിൽ ചിലരുടെ ചുണ്ടുകൾ എന്റെ കൂടെ തന്നെ ചലിക്കുന്നു. അള്ളാഹു ആ ചുണ്ടുകൾക്കൊക്കെ കലിമത്ത് തോഹീദ് ചൊല്ലാനുള്ള ശക്തി കൊടുക്കട്ടെ. കാണാണ്ടാണ് പഠിക്കുക. നമ്മുടെ ഖൽബ് ഖുർആന്റെ പാത്രമായി മാറണം. ലാ യുഅദ്ദിബുല്ലാഹു ഖൽബൻ വഅൽ ഖുർആൻ. ഖുർആൻ സൂക്ഷിക്കുന്ന ഖൽബിനെ അല്ലാഹു തീയിലിട്ട് കത്തിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖൽബിനെ കത്തിക്കൂല എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൽ കാണാം, മാ അസ്ഫല മിനൽ ഖൽബൈനി ഫഹുവ ഫിന്നാർ. ഞെരിയാണിന്റെ താഴെയുള്ള വസ്ത്രം നരകത്തിലാണ്. വസ്ത്രമല്ല നരകത്തിൽ, പിന്നെ ആ ഞെരിയാണിക്കാരൻ നരകത്തിലാണ്. പെണ്ണുങ്ങളോടല്ലോ, പെണ്ണുങ്ങളോട്. ഈ സംഭവം അല്ലാഹു റസൂല് പറഞ്ഞപ്പോ ചോദിച്ചു, ഞങ്ങളുടെ വസ്ത്രവും അങ്ങനെ കയറ്റി കൊടുക്കണോ നബിയെ? ഞെരിയാണിന്റെ താഴേക്ക് വസ്ത്രം ഇറങ്ങുന്നവരെ പറ്റി നബി എന്ത് പറഞ്ഞു? മാ അസ്ഫല മിനൽ ഖൽബൈനി ഫഹുവ ഫിന്നാർ. ഞെരിയാണിയുടെ താഴെ വസ്ത്രം ഇറക്കിയാൽ നരകത്തിലാണെന്ന് പറഞ്ഞു. വസ്ത്രം അങ്ങ് പോയിക്കോട്ടെ, മുണ്ട് കുറെ ഉണ്ടല്ലോ, ഒന്ന് നരകത്തിൽ പോയിക്കോട്ടെ, അങ്ങനല്ല. ആ വസ്ത്രം ധരിച്ചവൻ നരകത്തിലാണെന്നാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇത് പറഞ്ഞപ്പോൾ ഈമാനുള്ള സഹാബി വനിതകൾ, നിങ്ങളെ പോലെ റസൂലുള്ളാഹിന്റെ വയൽ കേൾക്കാൻ വന്നിരിക്കുന്ന ധാരാളം സ്ത്രീകൾ, ഒരാളെ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു, കൈഫ നഫഅലു ബിദുയൂലിനാ യാ റസൂലുള്ളാഹ്, ഞങ്ങളുടെ വസ്ത്രം അങ്ങനെ താഴ്ത്താൻ പറ്റൂലേ നബിയെ?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ബാധകമല്ല, യുർഹീനഹു ശിബറ, നിങ്ങളെ ഞെരിയാണിയിൽ നിന്ന് ഒരു ചാണ് താഴോട്ട് വസ്ത്രം താഴ്ത്തിയാണ് പറയുമ്പോ നിങ്ങൾക്ക് വിഷമം തോന്നും, ചിലപ്പോ അങ്ങനെ നടക്കുമെന്ന് തോന്നും. ഞെരിയാണി കഴിഞ്ഞാൽ ഒരു ചാണെങ്കിലും നിങ്ങളുടെ പർദ്ദക്ക് ഇറക്കം വേണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞെരിയാണി എന്ന് താഴോട്ട് ചാണെന്നതിനല്ലേ പറയാ, ശിബർ ഒരു ചാണിറക്കം വേണം. ആ സമയത്ത് ഉമ്മു സുലൈം ബീവി പറഞ്ഞത് നബി അത് കുറച്ച് കൂടുതലാന്നല്ല, പിന്നെന്താ പറഞ്ഞത്, ഫൈദൻ തങ്കശിഫ അഖദാമുനാ യാ റസൂലല്ലാ, പോരെ നബിയെ, അത്രയാകുമ്പോ ഞങ്ങള് നടക്കുമ്പോ കാൽപാദം ബാക്കിലുള്ളവര് കാണാനിട വരും, ഒരു ചാണം കൊണ്ട് വിരിഞ്ഞൂലേ, അതുകൊണ്ട് ലേശം കൂടി കൂട്ടി തരണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുർഹീനഹു ദിറാ, എന്നാൽ ഞെരിയാണി മന്ന് ഒരു മുഴം താഴ്ത്തി ധരിക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഉണ്ടോ നിങ്ങളുടെ പ്രതക്ക്? ഞാൻ എന്റെ പെണ്ണുങ്ങളോട് ഇത് പറഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞു, ഓരോ പ്രത ഓരോ തൂക്കിനെ ഉണ്ടാവും, പിന്നൊന്നിനും പറ്റില്ല, ചവിട്ടി ചളിയാക്കിട്ട് ചവിട്ടി പറിച്ചു കൊണ്ടുപോകും. പ്രായോഗികം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആ സമയത്ത് ഉമ്മു സുലൈം ബീവി പറഞ്ഞ മറുപടി എന്താ, നിങ്ങൾക്ക് ഒരു ചാണ് താഴ്ത്തിക്കൊള്ളുന്ന് പറഞ്ഞു പോരാ, ഒരു മുഴം താഴ്ത്തിക്കൊള്ളു അൽഹംദുലില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു മുഴം ഞങ്ങളുടെ വസ്ത്രം താഴ്ത്തി എടുത്താൽ മണൽ പരൽപ്പിലൂടെ നടക്കുന്ന ഞങ്ങളുടെ കാൽപാദത്തിന്റെ അടയാളം മാഞ്ഞു പോകുമല്ലോ, മറ്റുള്ളവരെ കാണാതിരിക്കുമല്ലോ. അൽഹംദുലില്ല, മനസ്സിലായില്ലേ? നടക്കുന്ന പൂഴിയാണ് അറേബ്യൻ മരുഭൂമിയിലൂടെ നടക്കുന്ന സ്ത്രീകളുടെ കാൽപാദം, ഇത് പെണ്ണിന്റെതാണെന്ന് ബാക്കിൽ ഒരു നാളിനെ തിരിയാതെ അത് തുണി വലിഞ്ഞു തങ്ങ് മാഞ്ഞു പോയിക്കൊള്ളല്ലോ. അതാ പെണ്ണുങ്ങൾ വസ്ത്രം താഴ്ത്തി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, അവരൊരുച്ചാണ് അവര് അവരുടെ ഞെരിയാടികൾ മേലെ ഉയർത്തി എടുക്കണം, പാന്റാണെങ്കിലും തുണിയാണെങ്കിലും ഒക്കെ. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹൃദയത്തെ ഉടമയെ അല്ലാഹുണ്ടാകണം. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു പിന്നീട് നിങ്ങള് നിസ്കാരം ഉദയത്തെയും പോകേണ്ട മറ്റൊരായത്തായ സൂറത്തുൽ ഹസ്റിന്റെ അവസാനത്തെ بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو إلا هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم يا آيات ഒരാൾ രാവിലെ സൂര്യ നിസ്കരിച്ച ഉടനെ ഓതിയാൽ സൂര്യൻ ആ സൂര്യൻ അസ്തമിക്കുന്നത് വരെ 70,000 മലക്കുകൾ അവ ആ ഓതിയ മനുഷ്യന് വേണ്ടി മഗ്ഫിറത്തിന് ദുആ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പൊ നമ്മള് ആ ഉദയത്തിന് സാക്ഷിയാവുകയാണ്. ആ ഉദയത്തിന് സാക്ഷിയാകുന്ന സമയത്ത് ഓതിയാല് ആ സൂര്യൻ ഇങ്ങനെ മെല്ലെ 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 അല്ലേ വശംസു തജരി ലി മുസ്തഖറിൽ ലഹാ വശംസു തജരി സൂര്യൻ അതിങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നു ലി മുസ്തഖറിൽ ലഹാ അതിന് അല്ലാഹു തആല കണക്കാക്കി കൊടുത്ത സഞ്ചാരപഥത്തിലൂടെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് സൂര്യൻ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നു അവസാനം അത് പടിഞ്ഞാറ് പോയിട്ട് മറഞ്ഞു പോകുന്നു അത് സർവാധിനാഥനായ റബ്ബിന്റെ തീരുമാനമാണെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ ആ സൂര്യൻ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്ക് ദുആ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ദുആ? എത്ര മലക്കിന്റെ? 70,000 മലക്കിന്റെ. പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ, നിന്റെ ഈ ആയത്തോതിയിട്ടാണ് അവരിന്ന് എന്നെ സ്വീകരിച്ചത്. അങ്ങനെ അസ്തമിച്ചു. അസ്തമിച്ചു കഴിയുമ്പോ അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തിയിട്ട് ആ സൂര്യൻ മടങ്ങി വരുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ഇതൊന്നു. എന്നാൽ ആ സൂര്യൻ മടങ്ങി കിഴക്കിലെത്തുന്നത് വരെ വീണ്ടും 70,000 മലക്കിന്റെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
ആ ആയത്തിൽ എന്താ അല്ലാഹു പറയുന്ന ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അലാ ജബലിൻ മലയുടെ മുകളിലാണ് ഇറക്കിയതിരുന്നെങ്കിൽ ലറായതഹു നിനക്ക് കാണാമായിരുന്നു ഖാശിഅം മുതസദ്ദിയ ഭയപ്പെട്ടു തകർന്നു വീഴുന്നത് കാണാമായിരുന്നു. കണ്ടോ ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ ആ മല തകർന്നു പോകുമായിരുന്നു. മനുഷ്യന്റെ മുകളിൽ ഇറങ്ങിയത് കൊണ്ട് മനുഷ്യനെ നനക്കൂല്ല. ഇന്നഹു കാന വലൂമൻ ജഹൂല, മനുഷ്യൻ അറിവില്ലാത്തത് കൊണ്ടാണ്, ഖുർആന്റെ അകക്കാമിനെ കുറിച്ചുള്ള അവബോധമില്ലായ്മ കൊണ്ടാണെന്ന് മഹാനായിരിക്കുന്ന റബ്ബ് പറയുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അറഫാ മൈതാനിയില് തന്റെ ഒട്ടകപ്പുറത്ത് തന്റെ അറഫാ സമ്മേളനത്തിന്റെ സമാപന ഘട്ടത്തിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ അഞ്ചാം സൂറത്ത് മാഇദയിലെ മൂന്നാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. ആയത്ത് ഇറങ്ങുമ്പോ റസൂലുള്ളാഹിക്ക് വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ടു. താനിരിക്കുന്ന മൃഗം തളരാൻ തുടങ്ങി. കാരണം എന്തുകൊണ്ടാണ്? ഭാരമേറിയ വചനമാണ് ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ഭാരമുള്ള വചനം അതാണ് ഖുർആൻ. ഓരോ ആയത്തുകളും എടുക്കാൻ മാത്രം കരുതിയേക്കാൾ അപ്പുറമുണ്ട്. മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലേ, ഹദീസിന്റെ കിതാബ് എടുത്തൊക്കെ അൻ അബി ഹുറൈറത എന്ന് കാണാത്ത ഹദീസുകൾ വളരെ കുറവാണ്. അബൂ ഹുറൈറ എന്നല്ല ഓറ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സഹർ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റസൂലുള്ളാഹി ഇട്ട ഒരു ഓമന പേരാണ്. പൂച്ചയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എപ്പോഴും കൂടെ ഒരു പൂച്ചയെ കൊണ്ട് നടക്കും സ്നേഹത്തോടെ. അതുകൊണ്ട് അത് കണ്ടപ്പെട്ടാണ് നീ ഒരു പൂച്ചന്റെ ഉപ്പയാണല്ലോ എന്ന ഒരു പേര്. അത് പിന്നീട് ലോകത്ത് പ്രസിദ്ധമായി. അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇൽമിന്റെ ബഹ്റാണ് അബൂ ഹുറൈറയാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരും. ഓരോ ആയത്തുകളും പറഞ്ഞു തരും കൃത്യമായിട്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആയത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും വിശുദ്ധ ഖുർആനിൽ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആനിന്റെ അഞ്ചാം അധ്യായം സൂറത്തുമായിടയിലെ മൂന്നാമത്തെ ആയത്ത് റസൂലുള്ളാഹിന്റെ മേൽ ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് നബി ഇങ്ങനെ തളർന്നു പോവുകയാണ്, ക്ഷീണിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ ക്ഷീണം മാറി. ആ ക്ഷീണം മാറിയിട്ട് റസൂലുള്ളാഹിന്റെ പഴയ രൂപം തിരിച്ചു വന്നപ്പോൾ നബി ചോദിച്ചു, ഒരു അല്പനേരം നിങ്ങളിൽ നിന്ന് ഞാനങ്ങ് മാറി നിന്നു അല്ലേ സഹബാക്കളെ? മറ്റൊന്നുമല്ല, എനിക്കൊരായത്തിറങ്ങുകയായിരുന്നു. ആയത്ത് അല്യോ മാക്കമൽ തുലകും ദീനകും വാത്മം ത്വാലൈക്കും ഞഴമതി വറളീ തുലകും ഇസ്ലാമദീന. ഈ ആയത്താണ് ഇറങ്ങിയത്. അത് റസൂലുള്ള വഫാത്താകുന്ന 81 ദിവസം മുമ്പാണ് അവതരിച്ചത്. അറഫയിലാണ് അവതരിച്ചത്. ആ ആയത്ത് അവതരിച്ചപ്പോ സഹാബാക്കൾ ഒരു ദിക്ര ഏറ്റെടുത്തിട്ടുണ്ട്. ആ ദിക്ര നമ്മളൊക്കെ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിനാ? അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, റബ്ബിന്റെ റിള. വിശുദ്ധ ഖുർആൻ 9-ാമത്തെ സൂറത്ത്, സൂറത്ത് തൗബ, അതിന്റെ 72-ാമത്തെ ആയത്ത്. അല്ലാഹ് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് ഓർക്കുന്നു, അല്ലാഹു സ്വർഗം തരാമെന്ന് നമ്മളോട് വാക്ക് പറഞ്ഞതാണ് ആയത്ത്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന തയ്യിബത്തൻ ഫീ ജന്നാതി അദ്ൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ദുനിയാവൊന്ന് നേടണം. എന്താ നേടേണ്ടത്? ഒരു റിളവാനു മിനല്ലാഹ്, അല്ലാഹന്റെ പൊരുത്തം നേടണം. പെണ്ണുങ്ങളെ വസ്ത്രം ധരിക്കുമ്പോ റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ്, അല്ലാണ്ട് ഏതെങ്കിലും ഡോക്ടർമാരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയല്ല എന്ന് ചിന്തിക്കണം. നമ്മള് നിസ്കരിക്കുമ്പോ, തഹജ്ജുദ് എഴുന്നേൽക്കുമ്പോ അല്ലാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. നമ്മള് ക്ലാസ്സിന് വരുമ്പോ അല്ലാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. ഏത് അമൽ ചെയ്യുമ്പോഴും
അല്ലാഹുവേ നിന്റെ രളയാണ് ഞങ്ങളുടെ തേട്ടം ലക്ഷ്യം, ആ രളയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാന്റെ രള കിട്ടിയാകിട്ടാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. നിന്റെ രള കിട്ടിയവരെ നീ പ്രകീർത്തിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ പൊരുത്തം കിട്ടിയവരാണ് അവർ. عمر المفدى ثاني الخلفاء وبسيدي عثمان ثم بسيدي زوج البطول علي ذي الهيجاء رضوان ربي دائما يغشاهم ما ناحت الورقاء بالبطحاء അത് അല്ലാന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. കുഞ്ഞാലിക്ക് റിദ്വാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കുഞ്ഞമ്മതിന് കൊടുത്തു. അതുകൊണ്ട് കുഞ്ഞമ്മതിന്റെ പേരൊക്കെ എത്രയോ കേൾക്കും, നമ്മൾ റളിയല്ലാഹു അൻഹു ചൊല്ലാറില്ല. സ്വന്തം ഭർത്താവിന്റെ പേര് കേട്ട റളിയല്ലാഹു അൻഹു എഴുതുന്ന പെണ്ണുകൾ എത്ര നമ്മളെ കൂട്ടത്തില്. എടോ എന്റെ കുഞ്ഞമ്മതി വരുന്നുണ്ട് റളിയല്ലാഹു അൻഹു എടുത്തു നീക്കണ്ടോ? ഉണ്ടോ യൂസുഫാജി നോമ്പർക്കുവനാളി വരുന്നേ എന്ന് ചോദിക്കാറില്ല, ഒരു പെണ്ണുങ്ങളും ചോദിക്കാറില്ല. നേരെ മറിച്ച് അവരുടെ മുമ്പിൽ ചെന്നിട്ട് സയ്യിദന അബൂബക്കറിന്റെ സിദ്ദീഖ് എന്തെങ്കിലും സിദ്ദീഖങ്ങളെ പറ്റി പറയാൻ പോകുന്ന പിന്നെ ചോദിക്കും. ആദ്യം റളിയല്ലാഹു അൻഹു അല്ലാന്റെ ഖുർആൻ പറഞ്ഞു റളിയല്ലാഹു അൻഹു, അല്ലാ പൊരുത്തം കൊടുത്തവരാണ്. അവരുടെ വഴിയല്ലേ നമ്മൾ തേടുന്നത്? 5 നേരത്തെ നിസ്കാരങ്ങളിൽ 17 തവണ അല്ലാന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ദേഹത്തിന് ശുദ്ധി വരുത്തിയിട്ട് ഖിബ്ലയുടെ നേരെ മുഖം വെച്ചിട്ട് റബ്ബിനോട് പറയുന്നത് ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പടച്ചോനെ നീ നല്ലോണം കൊടുത്തവരുടെ വഴി ഞങ്ങൾക്കും തരണം. എന്താ കൊടുത്തത്? സമ്പത്തല്ല, പിന്നെ ഈമാനും തഖ്വയും. നല്ലോണം കൊടുത്തവർ അവരാരാണ്? അല്ലാഹു ഈമാൻ കൊണ്ട് നിഅമത്ത് ചെയ്തവർ, അല്ലാഹു തഖ്വ കൊണ്ട് നിഅമത്ത് ചെയ്തവരാരാണ്? ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാനമാണ് അൽ ബഖറ, അതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ആലു ഇംറാൻ, അതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് നിസാ. നിസാ സൂറത്തിന്റെ 69-ാമത്തെ ആയത്ത് നോക്കിയാൽ അല്ല ഈമാൻ കൊണ്ട് വാരിക്കോരി കൊടുത്തവരാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു നിഅമത്ത് ചെയ്തവർ അല്ലാഹുവേ നീ ഈമാൻ നിറച്ചു കൊടുത്തവർ, നീ തഖ്വ നിറച്ചു കൊടുത്തവർ, നീ അവരെ പ്രകീർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അവരുടെ വഴിയിലൂടെ എന്നെയും നീ നടത്തണേ എന്ന് ഒരു 17 വട്ടം നിർബന്ധമായിട്ടും നമ്മളെ റബ്ബിനോട് പറഞ്ഞു നോക്കുന്നുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സിദ്ദീഖ് തങ്ങളുടെ വഴിയിലൂടെ, ഉമർ തങ്ങളുടെ വഴിയിലൂടെ, അസ്റഫുൽ ഖൽഖിന്റെ വഴിയിലൂടെ, നൂഹ് നബിയുടെ വഴിയിലൂടെ, മൂസാ നബിയുടെ വഴിയിലൂടെ, ഈസാ നബിയുടെ, ഇബ്രാഹിം നബിയുടെ, ഇല്യാസ് നബിയുടെ, യൂനസ് നബിയുടെ, യൂസുഫ് നബിയുടെ വഴിയിലൂടെ ഞങ്ങളെ നീ നയിക്കണേ എന്ന് നമ്മൾ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് അല്ലാഹു ഏതെങ്കിലും ഒന്ന് കബൂൾ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അതല്ലേ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത്? നിസ്കാരത്തിന്റെ പേരന്നെ അറബിയിൽ സ്വലാത്ത് എന്നാ. സ്വലാത്ത് എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്നാ. സ്വലാത്ത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പ്രാർത്ഥന എന്നാ. എന്താ നിസ്കാരത്തിന് സ്വലാത്ത് എന്ന് പേരട്ടെ? അധികവും പ്രാർത്ഥനയാണ് അതിലുള്ളത്. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഹനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. ലേ എല്ലാം ദുആയാണ്, ഫാത്തിഹ ദുആയാണ്. ദുആ കൊണ്ട് സമൃദ്ധമായത് കൊണ്ടാണ് നിസ്കാരത്തിന് സ്വലാത്ത് എന്ന് പേര് വന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫുള്ള് ദുആ. ആ ദുആയിൽ പ്രധാനപ്പെട്ട ദുആയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ള വഴി കാണിച്ചു തരണം.
ആ വഴിയിലൂടെ ഞങ്ങളെ നീ നടത്തി തരണം, എന്നിട്ട് ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണം. ആ വഴി ഏതാണ്? അത് നേരത്തെ അടയാളപ്പെടുത്തി കടന്നുപോയവർ ധാരാളമുണ്ട്. നീ ഈമാൻ നിറച്ചു കൊടുത്തവർ, നീ തഖ്‌വ നിറച്ചു കൊടുത്തവർ ആരാണവർ? ഫാത്തിഹ തെരഞ്ഞിട്ട് കണ്ടില്ല? നിസാ സൂറത്തിന്റെ 69-ാമത്തെ ആയത്ത് നോക്കിയപ്പോ അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണ്? فأولئك أنعم الله عليهم من النبيين والصديقين والشهداء والصالحين അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഒന്നും അങ്ങനെ അങ്ങനെ പിന്നാലെ നടക്കണ്ടെന്ന് പറയുന്നവർക്ക് പോലും ഫാത്തിഹ മറുപടിയാണ്. ഔലിയാക്കന്മാരെ ഓർമ്മിക്കാതെ ഒരു നിസ്കാരവും ശരിയാവില്ല. എന്താണ് അല്ലാഹുവെ നീ ഈമാനം കൊണ്ട് നിയമത്തിൽ ചെയ്തവരാരാണ്? അവര് നബിമാരാണ്, സുദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, പിന്നെ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളാണ്. അല്ലാഹു അതിൽ നമ്മളെ പെടുത്തി തരട്ടെ. അവരൊക്കെ പോയ വഴി ഗൗസുൽ ആലമിന്റെ വഴി, റിഫായി ശൈഖ് തങ്ങളുടെ വഴി, മമ്പറം തങ്ങളുടെ വഴി, ശംസുൽ ഉലമയുടെ വഴി, കണ്ണിയത്ത് ഉസ്താദിന്റെ വഴി, പാണക്കാട് തങ്ങളുടെ വഴി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിലേക്ക് ഞങ്ങളെ നീ നടത്തണേന്നാണ്. അപ്പോ നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യേണ്ടത് അതാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഇറക്കി. എപ്പോഴാണ്? ആദ്യം 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 96-ാമത്തെ സൂറത്തിലെ ആദ്യത്തെ 5 വചനങ്ങൾ ഇറങ്ങി. പോയിട്ട് നബി പനിച്ചു കടന്നു 40 ദിവസം. എന്നിട്ടത് പൂർത്തീകരിക്കപ്പെടുന്നത് അവസാനമാണ് 63-ാമത്തെ വയസ്സിലാണ്. പനിച്ചു കടന്നു 40 ദിവസം. മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പനിച്ചു കിടന്ന നബി പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നില്ല. ക്ഷീണമൊന്നു മാറിക്കോട്ടെ, പനിയുടെ ക്ഷീണമൊന്നു മാറിക്കോട്ടെ, മാറാൻ പനി വരാന് കാരണം അല്ലാഹുവേ. മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ ഏറ്റെടുത്ത് നടത്തിയ ദൗത്യം അവർക്കെവിടെയും എത്തിക്കാൻ കഴിയാതെ അവർ രംഗം വിട്ടുപോയി. അത് പൂർണ്ണമായി എല്ലാവരിലേക്കും എത്തിച്ച് ഒരു കൂട്ടിച്ചേർക്കലുകളോ വെട്ടിത്തിരുത്തലുകളോ ആവശ്യമില്ലാത്ത വിധം അല്യോമാകുമൽ തുലക്കും ദീനക്കും സമ്പൂർണമായ ഒരു മതമായി സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് പോകാനാണ് എന്നെ അയച്ചത്. എന്റെ കൂടെ ഒരു നബിയില്ല, മറ്റൊരു നബിയില്ല. ഹാറൂൻ നബി മൂസാ നബിക്ക് വന്നതുപോലെ എനിക്കാണെങ്കിൽ 23 കൊല്ലത്തെ സമയമേ ബാക്കിയുള്ളൂ. ആ കാലഘട്ടം കൊണ്ട് അറബിയിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ദീനിന്റെ തഴവത്തെത്തിക്കണം. ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്താൽ അത് പൂർണ്ണമായും വിജയിക്കുമോ എന്ന ഒരു ബേജാറ് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് വന്നപ്പോൾ അത് നബിയെ തളർത്തി കളഞ്ഞ് രോഗബാധിതനാക്കി പനി പിടിച്ചു. വന്നുകൊണ്ട് കിടന്നു അല്ലാഹുവിന്റെ റസൂൽ. അങ്ങനെ കിടന്നിട്ട് ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ 96-ാമത്തെ സൂറത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം വന്ന് പനി പിടിച്ച് കിടന്ന നബിയുടെ അടുക്കിലേക്ക് 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും ജിബ്രീൽ വരികയാണ് അലൈഹിസ്സലാം. ജിബ്രീൽ വന്നിട്ട് പറയുന്നത് ഓതിക്കൊടുക്കുന്ന അതിന്റെ ബാക്കിയല്ല പിന്നെ ഓതിക്കൊടുക്കുന്നത് ഖുർആനിലെ 74-ാമത്തെ സൂറത്ത്, സൂറത്തുൽ മുദ്ദസ്സിറിന്റെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ്. ആദ്യം 5 ഓതിക്കൊടുത്തു, പിന്നെ 7 ഓതി. ഓതിക്കൊടുത്തു, യാ അയ്യുഹൽ മുദ്ദസ്സിർ قم فانذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر. ഈ 7 ആയത്തുകൾ ഓതി കൊടുത്തു നബിയെ ഇങ്ങനെ പൊറിച്ചു കിടക്കരുത്, എഴുന്നേറ്റ് കൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൂ. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊറിച്ചു കിടക്കാനല്ല, മുദ്ദസ്സിർ എന്ന് പറഞ്ഞാൽ പൊറിച്ചു കിടക്കുന്ന മനുഷ്യൻ എന്നാണ്. മുദ്ദസ്സിർ പുതപ്പ് മൂടിക്കിടക്കുന്ന, കമ്പിളി പുതച്ചു കിടക്കുന്ന ആൾക്കാണ് അറബിയിൽ എന്ത് പറയാ? മുദ്ദസ്സിർ. പുതച്ചു കിടക്കുന്ന നബി എഴുന്നേൽക്കും, ഫഅൻദിർ പണിയെടുക്ക്. ഒരു പണി ഏൽപ്പിച്ചിട്ടില്ലേ? ആകെ 23 കൊല്ലുള്ളൂ, അധികം ഇങ്ങനെ ഉറങ്ങിക്കൂടിയാ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് എണീച്ച് പണിയെടുക്ക്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റോ, ഏ പുതപ്പ് മൂടിക്കിടക്കുന്ന. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് ആവശ്യാനുസരണം പിന്നീട് 23 കൊല്ലം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഖുർആൻ ഇറങ്ങി. നമ്മൾ സാധാരണ പറയാറുണ്ട് ലൈലത്തുൽ ഖദറിനാണ് ഖുർആൻ ഇറങ്ങിയത്. അല്ല, ലൈലത്തുൽ ഖദർ അല്ലാത്തപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു സംശയം നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹു നമുക്ക് നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു തരണം.
ഖദറിന്റെ രാത്രിയിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖുർആൻ ഖദറിന്റെ രാത്രിയിലാണ് ഇറക്കിയത്. അതുകൊണ്ട് ആ രാത്രിക്ക് 1000 മാസത്തേക്കാൾ പുണ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അറഫ ദിവസത്തിന്റെ 9 രാവിനും പുണ്യം അതുപോലെ ഉണ്ടാകണ്ടേ? കാരണം അല്യോമ അക്മൽതുലക്കും എന്നുള്ള ആയത്ത് ഇറങ്ങിയത് എപ്പോഴാണ്? അറഫ അസറിന്റെ സമയത്ത്, കഴിഞ്ഞ സമയത്താണ്. പക്ഷെ അതിലത്ര പുണ്യം പറയുന്നില്ല. ഖുർആൻ പല ഘട്ടങ്ങളിലും ഇറങ്ങിയിട്ടുണ്ട്. റമദാനിൽ മാത്രമല്ല, റബീഉൽ അവ്വല്, ദുൽഹിജ്ജയില്, സഫറില് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തായി? അപ്പോ ഒരു മറുപടി, എന്താ മറുപടി? അത് ഇറങ്ങാൻ തുടങ്ങിയതുകൊണ്ടാണ്. ഖുർആന്റെ തുടക്കത്തിനും ഒടുക്കത്തിനും ഒരു പ്രത്യേകത കാണുന്നില്ല. പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഭക്തക്കോ അവസാനമിറങ്ങിയത്, ഖുർആനിൽ ആദ്യമിറങ്ങിയത് 96-ാമത്തെ സൂറത്തിന്റെ ആദ്യത്തെ 5 ആയത്തുകളാണ്, സൂറത്തുൽ അലഖിന്റെ. രണ്ടാമതിറങ്ങിയത് 74-ാമത്തെ സൂറത്തിന്റെ ആദ്യത്തെ 7 ആയത്തുകളാണ്. അവസാനമിറങ്ങിയത് ഏതാണ്? അവസാനമിറങ്ങിയ ആയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ യാത്രയുടെ തൊട്ട് മുമ്പ് ഇറങ്ങിയത്. ചരിത്രപരമായിട്ട് പറയുന്നത് ഈ ആയത്തിറങ്ങി അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ 9 ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഏറ്റവും അവസാനമിറങ്ങിയ ആയത്തെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അതിൽ അയ്മത്തിന് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നു അല്ല 7 ദിവസങ്ങളെ പിന്നെ ബാക്കിയുണ്ടായുള്ളൂ, ചിലർ പറയുന്നു അല്ല 3 ദിവസങ്ങളെ ബാക്കിയുണ്ടായുള്ളൂ, ചിലർ പറയുന്നു അല്ല 3 മണിക്കൂറുകൾ മാത്രമേ പിന്നെ നബി ജീവിച്ചിട്ടുള്ളൂ. നബി വഫാത്താകുന്നതിന്റെ 3 മണിക്കൂർ മുമ്പ് ഇറങ്ങിയ അവസാനത്തെ ആയത്ത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എത്ര കാലമായി നമ്മുടെ കയ്യിൽ ഖുർആൻ കിട്ടിയിട്ട് ഏറ്റവും ആദ്യം ഇറങ്ങിയ ആയത്ത് എല്ലാവർക്കും പറയാൻ കിട്ടും. എന്നാൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണ്? ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണ്? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട് ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് അൽ ബഖറ സൂറത്തിലെ, സൂറത്തുൽ ബഖറയിലെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു 281-ാമത്തെ ആയത്താണ്. ആ ആയത്തിറങ്ങിയിട്ട് നബി ആകെ 3 മണിക്കൂറെ പിന്നെ ഹയാത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം, അല്ല 3 ദിവസം ഉണ്ടായിരുന്നു ഒരു അഭിപ്രായം, അല്ല 7 ദിവസം ഉണ്ടായിരുന്നു ഒരു അഭിപ്രായം, ഒരഭിപ്രായം 9 ദിവസം ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും 9 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. അല്ലാഹു സ്വർഗലോകത്ത് മുത്തുനബിയുടെ കരം സ്പർശിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മഹസറയിൽ അവിടുത്തെ ഹൗദുൽ കൗസർ അവിടുത്തെ കൈകൊണ്ട് നേരിട്ട് ഏറ്റുവാങ്ങാൻ അല്ലാഹു നമ്മുടെ കൈകൾക്ക് കരുത്തു തരട്ടെ. നാളെ മഹസറയിൽ മുത്തുനബിയുടെ മുഖം കൺകുളിർക്കെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനാമിൽ അല്ലാഹുവെ ഞങ്ങൾ ശുദ്ധരായി ഉറങ്ങുമ്പോ ആ ഉറക്കിൽ മുത്തുനബിയെ കണ്ണുനിറയെ കാണാൻ ഞങ്ങൾക്ക് നീ മനാമിൽ റുഇയ സ്വപ്നത്തിൽ കാണാറുള്ള മനഃശുദ്ധി നൽകണേ തമ്പുരാനെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ 9 ദിവസം മുമ്പാണ്, 7 ദിവസം മുമ്പാണ്, 3 ദിവസം മുമ്പാണ് അവസാനം പറഞ്ഞത്, 3 മണിക്കൂർ മുമ്പ് ലാസ്റ്റ് ഇറങ്ങിയത് അൽ ബഖറ സൂറത്തിന്റെ 281-ാമത്തെ ആയത്താണ്. ഏതാണ് ആയത്തെന്ന് അറിയുമ്പോ പരലോകത്തെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന ആയത്ത്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. അല്ലാഹു തആല പറയുന്നു വത്തഖു, നിങ്ങൾ സൂക്ഷിക്കണേ യൗമൻ ഒരു ദിവസത്തെ, എല്ലാ ദിവസവും നിങ്ങൾ അങ്ങനെ കണക്കിലെടുക്കേണ്ട, ഒരു ദിവസം നിങ്ങൾ വല്ലാതെ കണക്കിലെടുക്കണം. അന്നാണ് നിങ്ങൾ തിരിച്ചു പോകേണ്ടത് എങ്ങോട്ട്? ഇലല്ലാഹ്, പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ട ദിവസം നിങ്ങൾ പേടിച്ചു ജീവിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. അന്നാണ് നിങ്ങൾ ചെയ്ത പണിക്കൊക്കെ കണക്കായിട്ടുള്ള കൂലി തരുന്ന ദിവസം. അല്ലാഹു നമുക്ക് സ്വർഗത്തിന് കൂലി വർദ്ധിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആ ആയത്താണ് അവസാനം പറഞ്ഞത്. അങ്ങനെ 23 കൊല്ലം കൊണ്ട് ഖുർആൻ ഇറങ്ങി പൂർത്തീകരിച്ചു. ഇനി എന്റെ സംശയം, ഈ ആയത്ത്, ഈ സൂറത്തുകൾ വിവിധങ്ങളായ ഘട്ടങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന്റെ 3 മണിക്കൂർ മുന്നെയാണ് ഈ ആയത്ത് ഇറങ്ങിയതെങ്കിൽ അതൊരു റബീഉൽ അവ്വലായിരിക്കും അല്ലേ? അത് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഈ ഹദീസ് തഫ്സീറിന്റെ വെളിച്ചത്തിൽ 3 മണിക്കൂർ മുമ്പാണ് ഈ ആയത്ത് ഇറങ്ങുന്നതെങ്കിൽ ആ ഇറങ്ങിയ ആയത്ത് അവസാനത്തെ ആയത്ത് എപ്പോഴായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാകുക? റബീഉൽ അവ്വൽ 12-ാലോ നബി വഫാത്താകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നായി. ഇനി 3 ദിവസം മുമ്പാണെങ്കിലും റബീഉൽ അവ്വൽ ആയിരിക്കും, 7 ദിവസം മുമ്പാണെങ്കിലും ആയിരിക്കും, 9 ദിവസം മുന്നേ ആണെങ്കിലും റബീഉൽ അവ്വൽ ആയിരിക്കും.
എന്റെ റബീഉൽ അവ്വല് ആ രാത്രിക്ക് അങ്ങനെ 1000 മാസത്തിന്റെ പൊലിമ കൊടുക്കാത്തത്. അപ്പൊ എന്റെ സംശയം, റമലാനിൽ മാത്രമാണോ ഖുർആൻ ഇറങ്ങിയത്? പിന്നെ എന്താ റമലാനിൽ ഒരു രാവിലെ ഇത്ര പ്രത്യേകത? അതിന്റെ മറുപടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുർആനാ അൻസലല്ലാഹു ഇന്നൽ ഖുർആനാ അൻസല ജുംലതൻ വാഹിദ ഇന്നൽ അല്ലാഹു തആല അൻസലൽ ഖുർആനാ ജുംലതൻ വാഹിദ മിനൽ ലൗഹിൽ മഹ്ഫൂളി ഇലാ ബൈത്തുൽ ഇസ്സ. ആകാശത്തിന്റെ മുകളിൽ ഒരു വീടുണ്ട്, ആ വീടിന്റെ പേര് ബൈത്തുൽ ഇസ്സ എന്നാണ്. ആകാശത്തിന്റെ മുകളിൽ ഒരു വീടുണ്ട്, ആ വീടിന്റെ പേരെന്താ? ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടുണ്ടാവൂല എന്നാ ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. കാരണം റസൂൽ പോയി കണ്ടിട്ടുണ്ട്, മിഅ്റാജിനെ പോയല്ലോ. മഹാനായിരിക്കുന്ന മുത്തുനബിയുടെ അത്ഭുതങ്ങളിൽ അത്ഭുതകരമായ യാത്രയാണല്ലോ മിഅ്റാജ് യാത്ര. ആ മിഅ്റാജ് യാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ട അത്ഭുതങ്ങളൊക്കെ ഈ ഉമ്മത്തിന് പങ്കുവച്ചല്ലോ. ആ കൂട്ടത്തിൽ നബി പറഞ്ഞു, ഈ അല്ലാഹുവിന്റെ ഒന്നാം ആകാശത്തിന്റെ മുകളിൽ ഒരു വീടുണ്ട്, ആ വീടിന്റെ പേര് ബൈത്തുൽ ഇസ്സ എന്നാണ്. നമുക്കൊക്കെ ഓരോരോ വീടുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ മാസം കൂടി എന്റെ വീടിന്റെ പേര് ഹിറ എന്നാണ്. ഹിറ ഹിറാന്ന് പേരിടാൻ ഒരു കാരണം, ഒരു ഗുഹയ പോലെയാണ് എന്റെ വീട്. കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അടിയിലേക്കാണ് ഇറങ്ങി പോണം, മേലെ നിന്നിങ്ങനെ കുഴിയിലേക്ക് ഇറങ്ങി പോണം. അപ്പൊ അതിന് പേരിട്ടു എന്ത്? ഹിറ, ഗുഹ പോലത്തെ ഒരു വീടാണ്. അല്ലാഹു സെക്കനുള്ള സമാധാനമുള്ള തഖ്വയുള്ള ജീവിതം നയിക്കാൻ പറ്റുന്ന ഗൃഹാന്തരീക്ഷങ്ങളായി നമ്മുടെ വീടുകളെയൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. ആ വീട്ടിലൂടെ അല്ലാഹുവിന്റെ സ്വർഗം നേടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പൊ ഓരോ വീടിനൊരു പേരുണ്ടാവും, ഈ ഇരിക്കുന്നവർക്കൊക്കെ വീടിന്റെ വീടിന്റെ പേരുണ്ടാവും. ആകാശത്തിലെ വീടിന്റെ പേര് ബൈത്തുൽ ഇസ്സ എന്നാണ്. നാളെ നമ്മള് ചെറിയ കുട്ടികൾ മരിച്ചവർ ഈ സദസ്സിലുണ്ടോ? അല്ലേ? ചെറിയ മക്കൾ മരിച്ചവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിലും ഇൽമ് പഠിക്കാനോ? ഉള്ളവർക്ക് മാത്രം പഠിക്കാനുള്ളല്ലോ ഇൽമ്, ഇല്ലാത്തവർക്കും പഠിക്കാം. ചെറിയ മക്കൾ മരിച്ചാൽ അവർക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടൂന്ന. കൊന്നാലല്ല, എന്നാൽ ഒരുത്തി ഒരു കുഞ്ഞനെ മൂക്ക് പിടിച്ചു കൊന്ന്, അല്ലേ? കനിവ് തേടുന്ന ശൈശവവും കരുണ പറ്റിയ മാതൃത്വവും ഒരു വിഷയം ഇൻഷാ അല്ലാഹ് ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തരാൻ സമയമില്ലല്ലോ, നിങ്ങൾക്ക് തന്ന വിഷയങ്ങളിൽ അതില്ല. നമ്മുടെ ഉമ്മമാർക്ക് കരുണ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമക്കളെ നൊന്തുപെറ്റ മക്കളെ ചവിട്ടിക്കൊല്ലുന്ന മാതൃത്വം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലേ? വളരെ ദയനീയമാണത്. മൂക്ക് പിടിച്ചു കൊല്ല പൈതലിനെ. ആ പൈതല് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ, മണ്ണപ്പം ചുട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെതച്ചുപായുന്ന പട്ടിയെ കണ്ടാൽ ഓടുന്നത് ഉമ്മ എന്ന് വിളിച്ച് വീട്ടിന്റെ ഉള്ളിലേക്കാണ്. പക്ഷെ ഈ പട്ടിയേക്കാളും ക്രൂരമാകുന്നു ആരുടെ മനസ്സ്? എവിടെയാ കുട്ടിക്ക് രക്ഷ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാലഘട്ടം വരും, ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോ ഭൂമിയിൽ 4 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോൾ ഭൂമിയിൽ 4 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഭൂമിയിൽ തെരഞ്ഞാ കിട്ടാത്ത 4 കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ ഒന്ന് അർറഹ്മത്തു മിനൽ ഖുലൂബ്, ഹൃദയത്തിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതില്ലല്ലോ, നാൽക്കവലയിൽ നിന്ന് നായ പായുന്നത് കാണുമ്പോ നായ എന്റെ ജീവൻ അപഹരിക്കുമോ എന്ന് ഭയപ്പെട്ട് എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കനായ കുട്ടി ഉമ്മ എന്നെ വിളിച്ച് വീട്ടിലേക്ക് ഓടുമ്പോ, അതിനേക്കാൾ വലിയ നായയാണ് പട്ടിയാണ് എന്റെ ഉമ്മ എന്ന ആ കുട്ടി തിരിച്ചറിയുന്നില്ല. അതാണ് സംഭവിക്കുന്നത് ലോകത്ത്. അല്ലാഹു നമുക്ക് കാരുണ്യമുള്ള മനസ്സ് തരട്ടെ, അല്ലെ? അതല്ലേ സംഭവം, ആലോചിക്കുങ്ങള്. അപ്പൊ ഇവിടെ ചെറിയ മക്കള് മരണപ്പെടുക, അങ്ങനെ കുട്ടികൾ മരണപ്പെട്ടവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ട്, ആ വീടിന്റെ പേര് ബൈത്തുൽ ഹംദ് എന്നാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ കാരണം? ഒരു പൈതൽ മരണപ്പെടുമ്പോ ആ പൈതലിന്റെ റൂഹ് എടുക്കാൻ വരുന്ന മലക്കിന്റെ കൂടെ വേറെയും മലായിക്കത്ത് ഉണ്ടാകും. ആ മലായിക്കത്ത് റൂഹമെടുത്ത ആ സങ്കടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ പടച്ചോ ചോദിക്കോ, അത്രേ എന്റെ അടിമയുടെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ പിടിച്ചോ മലക്കുകളെ, നഅം യാ റബ്ബി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പുഷ്പത്തെയാണോ നിങ്ങൾ പറിച്ചെടുത്തത്? അതേ തമ്പുരാനെ, ആ കുട്ടിയെ, നിഷ്കളങ്കനായ കുട്ടി,
മടിത്തട്ടിൽ കടന്നുകൊണ്ട് പടഞ്ഞു മരിക്കുമ്പോ ആ നൊന്തുപെറ്റ ഉമ്മ എന്താണ് പറഞ്ഞത്? ജന്മം നൽകിയ വാപ്പ നിറകണ്ണുകളോടെ എന്താണ് പറഞ്ഞത് മലക്കുകളെ? ആ സമയത്ത് മലക്കുകൾ പറയുമത്രേ, ഹമിദക വസ്തർജ, ആദ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു എന്ന് പറയും ആ മലക്കുകൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ പൈതങ്ങൾ മരിക്കുമ്പോ നമ്മൾ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്. അതെങ്ങനെയാ ഉസ്താദ്? അൽഹംദുലില്ലാ നിയമത്തുണ്ടാക്കുമ്പോ പറയണ്ടേല്ലേ? ശുക്രിന്റെ കലിമത്തല്ലേ അൽഹംദുലില്ലാ? കുഞ്ഞം മരിക്കല് ശുക്രാണോ നിഅമത്താണോ? അതിന്റെ ശുക്രന്റെ കലിമത്തല്ലേ? അതെ, നിഅമത്താണ്. കാരണം എന്താണ്? നമ്മൾ സാധാരണ മയ്യത്ത് നമസ്കാരത്തില് നാല് തക്ബീറുകൾക്ക്, നാല് തക്ബീറുകളുടെ ഇടയിൽ നാല് വചനങ്ങൾ ചൊല്ലാൻ നമ്മൾ പഠിപ്പിച്ചു. ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടിന് ശേഷം സ്വലാത്തു ഇബ്രാഹിമിയ, മൂന്നിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള മഗ്ഫിറത്തിന്റെ പ്രാർത്ഥന, നാലിന് ശേഷം സലാം വീട്ടിലാണ്, വേണമെങ്കിൽ ഒരു ദിക്റുണ്ട്, അതും ചൊല്ലാം. എന്നാൽ കുട്ടിയാണ് മരിച്ചതെങ്കിൽ ഒരു ദിക്റ് കൂടി വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നീട് പൈതലിന്റെ മയ്യത്തിന് മുമ്പിലാണെങ്കിൽ നമ്മൾ പറയണം, അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലിഅബവൈ وسلفا ودخرا وعلتا واعتبارا وشفيعا لهما وثقل به موازينهما وافرغ الصبر على قلوبهما. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ പടച്ചവനെ, ഇജ്അൽഹു, ഈ പൈതലിനെ നീ ആക്കണം, ഫറത്തൻ ലിഅബവൈഹി, ആ കുട്ടിയെ കണ്ട് താലോലിച്ച് മുല കൊടുത്ത് പൂതി തീരാത്ത മാതാപിതാക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു മുൻവിരുന്നുകാരനായി, മുന്നൊരുക്കുകാരനായി നീ സ്വീകരിക്കണം. നമ്മൾ എത്തുമ്പോഴത്തിന് അവിടെ ഒരുക്കി വെക്കാൻ ഈ കുട്ടി ഉണ്ടാകണം. അല്ലാഹു തൗഫീക് തരട്ടെ. കുട്ടികൾ മരിക്കാൻ വേണ്ടിയല്ല, മരിച്ചവർക്ക് അതിന്റെ ഭാഗ്യം തരട്ടെ. നമ്മൾ എത്തുമ്പോഴത്തിന് അവിടെ ഒരുക്കാൻ ഒരാള്, നമ്മളൊരു, നമ്മളിപ്പോ ഉംറക്ക് പോകാറുണ്ട്. ഉംറക്ക് പോകുമ്പോ നമ്മൾ അവിടെ വിളിച്ചു പറയണം, ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാ ഒരുക്കങ്ങളും റൂമൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പോയാണ് കൂടിയാ മതി. നമ്മള് പോയിട്ട് റൂമില്ല, ഒന്നുമില്ല, റോഡുമ തരേണ്ടി വന്ന എന്തായിരിക്കും സ്ഥിതി? അപ്പൊ സ്വർഗത്തിലേക്ക് എത്തുമ്പോ നമ്മളെ സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കാൻ നമ്മുടെ കുട്ടി നേരത്തെ ചെന്നിരിക്കുന്നു. അതൊരു ഭാഗ്യല്ലേ? അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാക്കുന്നതിന്, അങ്ങനെ മരിച്ചത് കൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമല്ലോ. അൽഹംദുലില്ല, അതിനാ അൽഹംദുലില്ല പറയുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമല്ലോ, അതിനെന്ത് പറയണം? അൽഹംദുലില്ല. ഒന്ന്, രണ്ടാമത്തേത്, റബ്ബേ, എന്റെ മക്കളുടെ കൂട്ടത്തിൽ പാപക്കറയേൽക്കാതെ ഒന്നിനെ സ്വർഗത്തിലേക്ക് എനിക്ക് അയക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം. ഒരു പാപത്തിന്റെ കറയില്ല ആ കുട്ടി. അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ മരണത്തെ ഒരു ഉമ്മ സ്വീകരിച്ചാൽ, ഒരു ഉപ്പ സ്വീകരിച്ചാൽ, ആ വിവരം അല്ലാഹുവിനോട് മലക്കുകളെന്ന് പറയുമ്പോ അല്ലാഹു തആല പറയും, അത്രേ ഇബ്നോ ലഹു ബൈതം ഫിൽ ജന്ന, ആ പറഞ്ഞ മാതാവിന് പിതാവിന് നിങ്ങളൊരു വീട് നിർമ്മിക്കണം സ്വർഗത്തിൽ. എന്നിട്ട് ആ വീടിന് നിങ്ങൾ പേര് നൽകണം, അതിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന നാമകരണം നൽകണേ എന്ന് അല്ലാഹു തആല പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ സ്വർഗത്തിൽ ചില വീടുകൾക്ക് ചില പേരുണ്ട്, എന്നാൽ ആകാശത്തിന്റെ മുകളിലുള്ള വീടിന്റെ പേരാണ് ബൈത്തുൽ ഇസ്സ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഒരു വീടുണ്ട് ആകാശത്തിൽ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഖുർആൻ ജുംലത്തും വാഹിദയായിട്ട് ഇറങ്ങിയില്ല, ഒന്നിച്ചിറങ്ങിയില്ല. തൗറാത്ത് ഇറങ്ങിയതുപോലെ, ഇഞ്ചീൽ ഇറങ്ങിയതുപോലെ, സബൂർ ഇറങ്ങിയതുപോലെ ഒരുമിച്ചല്ല ഇറങ്ങിയത്. അഞ്ചായത്ത്, പിന്നെ ഏഴായത്ത്, പിന്നെ ഒരായത്ത്, പിന്നെ മൂന്നായത്ത്, ഇങ്ങനെ കുറേച്ചെ കുറേച്ചെയായിട്ട് കാലാന്തരങ്ങളിൽ, കാല 23 കൊല്ലത്തിന്റെ ഇടയിൽ അങ്ങിങ്ങായി അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഖുർആന്റെ നുസൂൽ, അതിന്റെ അവതരണ ഘട്ടവും അതിന്റെ പാശ്ചാത്തലവും നീണ്ട വാദം തന്നെ പറയേണ്ടതാണ്. അല്ലാഹു തൗഫീക് തരട്ടെ അല്ലെ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ അതിന് ഉപയോഗപ്പെടുത്താം. നോമ്പിന് നടക്കൂല, നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കില് ഖുർആൻ പഠിക്കുക. ഖുർആനാണ് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ടത്, ഖുർആനാണ്. അല്ലാഹു തൗഫീക് തരട്ടെ. അപ്പൊ നമ്മുടെ ആ കുറ്റബോധമൊക്കെ പോകും. ഏത് കുറ്റബോധം? 65 കൊല്ലായി മുസാബ് കൈ കിട്ടി, ഇതുവരെ കുല്ലുള്ളാഹുവിന്റെ അർത്ഥം അറിഞ്ഞുകൂടാലോ എന്നുള്ള ആ കുറ്റബോധം പോയി കിട്ടും. അല്ലാഹു നമ്മുടെ കൽബ് ഖുർആന്റെ പാത്രമാക്കി തരട്ടെ അല്ലെ. പഠിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഇന്ന്? മൊബൈലിൽ പ്രത്യേക ആപ്പ് തന്നെയുണ്ട് ഖുർആൻ പഠിക്കാൻ. പക്ഷെ അതിലൊക്കെ വൈകല്യങ്ങൾ വരും, ആരുടെയൊക്കെ വികലാശയങ്ങൾ കടന്നു വരാതിരിക്കാൻ. പരിഭാഷയിൽ ആശയ വ്യത്യാസം ഉണ്ടാവില്ല, വ്യാഖ്യാനങ്ങളിൽ ആശയ വൈകല്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായ ക്ലാസ്സുകളിലൂടെ പഠിക്കണം. അതല്ലേ ഖുർആൻ പഠിക്കേണ്ടത്? വല്ലഖദു ബിൽ ഖുർആനി വല്ലഖദു ബിത്തജ്‌വീദി ഹത്മുൽ ലാസിമു മല്ലം യുജവീദിൽ ഖുർആന ആസിമു
ഖുർആൻ ഓതുമ്പോൾ തജ്വീദിന്റെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ഓതണേ. എന്തുകൊണ്ടെന്ന് അറിയുമോ? ലിഅന്നഹു ബിഹി ഇലാഹു വൻസല വഹാകദാ മിൻഹു ഇലൈനാ വസല. തജ്വീദിന്റെ നിയമപ്രകാരം തന്നെയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു ഖുർആൻ കൊടുത്തത്. ജിബ്രീൽ നബിക്ക് ഓതിക്കൊടുത്തതും തജ്വീദ് അനുസരിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് മദ്രസയിലെ ഉസ്താദുമാര് ഹിസ്ബ് ക്ലാസ് പാസ്സായവരാണ് നമ്മുടെ കുട്ടികൾക്ക് ഖുർആൻ പാരായണം പഠിപ്പിക്കുന്നത്. ആ കുട്ടികളാണ് തജ്വീദോടുകൂടി ഖുർആൻ ഓതി പഠിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ ഓതുന്നവരെ, നിങ്ങൾ തജ്വീദിന്റെ നിയമം പാലിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ അങ്ങനെ പഠിക്കണമെങ്കിൽ അതൊരു പരിഭാഷ വായിച്ചാൽ കിട്ടൂല. എവിടെയാണ് മണിക്കേണ്ടത്, എവിടെയാണ് മണിക്കാൻ പാടില്ലാത്തത്, എവിടെയാണ് ഇദ്ഗാം ചെയ്യേണ്ടത്, എവിടെയാണ് ഇദ്ഗാം ചെയ്യാൻ പാടില്ലാത്തത്, എവിടെയാണ് സക്കത്ത വേണ്ടത്, എവിടെയാണ് സക്കത്ത ചെയ്യാൻ പാടില്ലാത്തത്, അതൊക്കെ അല്ലേ അൽകഹ്ഫ് സൂറത്തിലെ അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅ്സൻ ശദീദ. അവിടെ ഇവജൻ ഖയ്യിമ എന്ന് ഓതരുത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജൻ ഖയ്യിമ എന്ന് ഓതരുത്. അവിടെ ഇവജ എന്ന് ലേശം ഒന്ന് ശ്വാസം വിടാതെ ഒന്ന് നിർത്തിയിട്ട് ശ്വാസം വിടരുത്, എന്നിട്ട് ബാക്കി ഓതണം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ ഖയ്യിമ ലിയുൻദിറ ബഅ്സൻ ശദീദ. അവിടെ ഇവജ എന്നിടത്ത് നിന്ന് വെക്കണം, പക്ഷെ ശ്വാസം വിടരുത്. അതിനാ സക്കത്ത എന്ന് പറയുന്നത്. അത് തജ്വീദിന്റെ നിയമമാണ്. അത് അങ്ങനെ തന്നെയാണ് അല്ലാഹു തആല ജിബ്രീൽ ഓതിക്കൊടുത്തത്, ജിബ്രീൽ റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തത്, റസൂൽ സഹാബത്തിന് ഓതിക്കൊടുത്തത്, സഹാബത്ത് താബിഈങ്ങൾക്ക് ഓതിക്കൊടുത്തത്, താബിഈകൾ അത്ബാഉ താബിഈങ്ങൾക്ക് ഓതിക്കൊടുത്തത്, അവർ ഉലമാഇന് കൈമാറിയത്, ഉലമാ വളരുന്ന തലമുറയ്ക്ക് കൈമാറുന്നത്. അല്ലാഹു നമ്മുടെ ഉസ്താദുമാരൊക്കെ ആ പണി എടുക്കുന്നവരാണ്. അതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെ പണി എടുക്കേണ്ടതുകൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെ പണിയെടുത്തിട്ട് ജയിലിലൊക്കെ പോകുന്നത്, അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലേ, ഇബ്ലീസ് പിന്നാലെ തന്നെ ഉണ്ടാവുമല്ലോ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇങ്ങനെ പഠിപ്പിക്കണോ ഖുർആൻ? അത് അങ്ങനെ തന്നെ ഓതുകയും വേണം. കാരണം എന്തുകൊണ്ടല്ലേ? അന്നഹു ബിഹി ഇലാഹു വൻസല വഹാകദാ മിൻഹു ഇലൈനാ വസല. അങ്ങനെ തന്നെയാണ് നമ്മളിലേക്ക് ഖുർആൻ കിട്ടിയത്. അപ്പൊ അങ്ങനെ തന്നെ ഓതണം. യാസീൻ ഓതുന്നിടത്തും ഒരു സക്കത്തയുണ്ടല്ലോ, അങ്ങനെ ആ സക്കത്തയൊക്കെ മാനിച്ചു കൊണ്ടുപോകുക. ഇദ്ഗാമോദ് അതൊരു പരിഭാഷ വായിച്ചാൽ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചാൽ ആ നിയമം കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വെൽഫെയറിന്റെ പ്രവർത്തകന്മാരോട് സ്നേഹമസന്നമായ ഒരു അഭ്യർത്ഥന, നല്ല ഒരു സദസ് നിങ്ങൾക്ക് ഒരുക്കാൻ കഴിയുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തൗഫീക് തരട്ടെ. കുറച്ചു ആള് വരുന്നുണ്ടല്ലോ ഈ നാളെ, ഇതിലും കൂടും. ഇന്നുള്ളതിനേക്കാൾ ഇന്ന് കൂടി, നാളെ ഇതിലും കൂടും. കാരണം നാളെ നമ്മുടെ വിഷയം പരിശ്രമം പരലോക വിജയത്തിന് എന്നുള്ളതാണ്. അല്ലാഹു തൗഫീക് തരട്ടെ. അപ്പോ ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരും. ഈ ഒരു കൂടൽ ഇൽമിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് റമദാനിന് ശേഷം ഖുർആൻ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്, ഒരു മണിക്കൂർ നേരം. അത് തജ്വീദ് പഠിപ്പിക്കണം, അർത്ഥം പഠിപ്പിക്കണം, ആയത്തിന്റെ ഇറങ്ങിയ ഘട്ടങ്ങൾ പഠിപ്പിക്കണം, ഇറങ്ങാനുള്ള കാരണങ്ങൾ പഠിപ്പിക്കണം, ആ ആയത്തിൽ വന്ന അഹ്കാമുകൾ പഠിപ്പിക്കണം. ഖുർആനിലെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്ന് നമ്മുടെ മഹാന്മാർ പഠിപ്പിച്ചു. ഏതാ മൂന്ന് കാര്യങ്ങള്? ഒന്ന്, ഉലൂഹിയത്ത്, അല്ലാഹു ആരാണെന്ന് പഠിപ്പിക്കണം. ഖുർആന്റെ ഒരു പ്രമേയതാണ് അല്ലാഹു ആരാണ്, അത് നമ്മൾ പഠിക്കണം. പടച്ചോൻ ആരാണ്? നമ്മൾ വിചാരിക്കും അല്ലാഹു വളരെ അകലങ്ങളിലാണ്. വിശുദ്ധ റമദാനു ഷെരീഫിന്റെ അൽബഖറ സൂറത്തിന്റെ 183, 184, 185, 186, 187, 188, 188 ആയത്ത് നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാം. നോമ്പിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, അങ്ങനെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട റബ്ബ്, നിർബന്ധമാക്കിയ റബ്ബ് എവിടെ എന്ന് എന്റെ അടിമകൾ നബിയെ തങ്ങളോട് ചോദിക്കും. ആ റബ്ബിനോട് എനിക്ക് ചിലതൊക്കെ ചോദിച്ചു വാങ്ങാനുണ്ട്. പടച്ചോൻ എവിടെയാണ്? എനിക്ക് റബ്ബിനോട് ഒരുപാട് ചോദിക്കാനുണ്ട്. പടച്ചോൻ എവിടെ? ഇപ്പൊ സുലൈമാനാജിനോട് ദാരിമി ക്ലാസ് എടുത്ത് പോയി ഏടിയാ താമസം, എനിക്ക് ചില സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ദൂരെ പോകുന്ന ആളല്ല പടച്ചോൻ. അല്ലാഹു തആല പറയുന്നു, വൈദാ സാല കഴിബാദി അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ എവിടെ എന്ന് എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം എവിടെയോ ആണെന്ന് പറയരുത്. ഖരീബ് അവന്റെ സമീപസ്ഥനാണ്, അവന്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുള്ള ആളാണ് അല്ലാഹു. നമ്മുടെയൊക്കെ കൂടെ ഉണ്ട്.
വാപ്പ ഒരുപക്ഷെ അകന്നു പോകാം, ഉമ്മ അകന്നു പോകാം, ഭാര്യയും ഭർത്താവും അകന്നു പോകാം, മക്കൾ അകന്നു പോകാം, കുടുംബങ്ങൾ അകന്നു പോകാം, കൂട്ടുകാരകന്നു പോകാം, പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരേ ഒരുത്തൻ അല്ലാഹു. ഇന്നി ഖരീബ്, ഞാൻ അവന്റെ കൂടെ ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവനെന്ന ഖരീബ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ തങ്ങളോട് എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ എവിടെ റബ്ബെന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണേ, ഇന്നി ഖരീബ്, ഞാൻ അവന്റെ അടുത്ത് തന്നെയുണ്ട്. എന്തിനാ അടുത്ത് നിൽക്കുന്നത്? ഉത്തരം കൊടുക്കാൻ അവന്റെ കൂടെ തന്നെ ഞാൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ. നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യാൻ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നമ്മൾ മറന്നു പോകരുത്. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ആ റബ്ബിനോട് നമ്മൾ ചോദിക്കണം, പടച്ചോനെ വേണ്ടതെല്ലാം ചോദിക്കണം. അതുകൊണ്ട് റമദാൻ മാസം കടന്നു വരുമ്പോ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കാം, നമ്മൾ നോമ്പുകാരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ, ഞാൻ പറഞ്ഞ പോലെ തൗറാത്ത് പോലെ, ഇഞ്ചീൽ പോലെ, സബൂർ പോലെ, ജുംലത്തും വാഹിദ ഒന്നിച്ചിങ്ങിറങ്ങിയില്ല. ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഇറങ്ങിയത്. അതിന് ചില കാരണങ്ങളുണ്ട്, അതിപ്പോ പറയാൻ സമയമില്ല. എന്തേ അങ്ങനെ ഖുർആൻ ഒന്നിച്ചിറങ്ങാതിരുന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. തൗറാത്ത് ഒന്നിച്ച് ജൂതന്മാരെ കൈ കിട്ടിയപ്പോ ഓലിക്ക് തോന്നിയ പോലെയൊക്കെ വെട്ടിത്തിരുത്തി, ഓലിക്ക് മാണ്ടിതെല്ലാം ചെയ്ത് ചേർത്ത് വേണ്ടാത്തൊക്കെ വെട്ടിക്കളഞ്ഞു. ഒന്നിച്ചൊരു പുസ്തകം കൊടുത്താൽ അങ്ങനെയൊക്കെ ഏ ഇഞ്ചീലിലും ആ പണിയൊക്കെടുത്ത് ക്രൈസ്തവർ ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും എന്നൊക്കെ പറഞ്ഞ് പുതിയ നിയമം പയ പുതിയ നിയമം പയ നിയമം നിയമമൊക്കെ എപ്പോഴും ഒന്നല്ല, റബ്ബിന്റെ നിയമം എപ്പോഴും ഒന്നാണ്. കലാമുൻ ഖദീമൻ, അത് പഴയതാണ്. അതിനെ പുതുമയുള്ള പഴയതാണ്, അത് പഴയത് പുതിയെന്ന് പറഞ്ഞ് വേർതിരിക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവർക്ക് തോന്നും പോലെയൊക്കെ അവരാക്കി തീർത്തു. സബൂറിലും അങ്ങനെ മാറ്റങ്ങൾ വരുത്തി. അപ്പൊ അള്ളാഹ്ക്ക് തോന്നി ഖുർആനും ഒന്നിച്ചൊരു മുസാഫ് പോലെ കയ്യിലാൻ കൊടുത്താൽ ചിലപ്പോ എന്താണ് കള്ളു കുടിക്കരുത് എന്ന് പറയാം. കള്ളുകുടിയുടെ കയ്യിലാ മുസാഫ് കിട്ടിയ കള്ളു കുടിക്കരുത് എന്നൊക്കെ വിട്ടു. പണ്ട് ഒരു മുക്രീന്റെ അടുത്ത് അധികം വിവരമില്ലാതെ, പണ്ട് മുക്രിമാർക്ക് മൂന്ന് പണിയുണ്ടായിരുന്നു. അതാ മുക്രീന്റെ പേര് വന്നത്, മൂന്ന് ക്രിയ ചെയ്യുന്നുണ്ട്. ഒന്ന് ജിൽദ് കെട്ടലാണ്, പള്ളിയിൽ വെറുതെ കുത്തിരിക്കുമ്പോ കീറിയ മുസാഫ് ഒക്കെ തുന്നി കെട്ടി കൊടുക്ക, അതിന് ജിൽദ് കെട്ടിയാന്നാ പറയാ. മറ്റൊന്ന് പള്ളി പാങ്കൊടുക്ക, മൂന്നാമത്തേത് കോയിൻ അറുത്ത് കൊടുക്ക വീട്ടിലേക്കുള്ള. ഈ മൂന്ന് പണി എടുക്കുന്നുണ്ട് അവർക്ക്. എന്ന് പറഞ്ഞ മുക്രി, മൂന്ന് ക്രിയ ചെയ്യുന്ന ആള്. ഇന്ന് മുക്രി ഇല്ല, അന്ന് ഒറ്റ ക്രിയ ചെയ്യുന്നുള്ളു, പാങ്കൊടുക്കല് മാത്രം. അതെന്റെ വിഷയല്ല ഞാൻ പറയുന്ന. അന്ന് ഈ മൊല്ലാക്കന്മാരെന്ന് പറഞ്ഞാൽ ബെലിങ്ങനെ കിതാബൊന്നും ഓതിയിട്ടുണ്ടാവില്ല. എന്റെ ഒരു സുഹൃത്ത് തൊട്ടിൽപ്പാലത്തടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു മുക്രിയുണ്ട് നോമ്പിന്. റമദാൻ പണം കൊടുക്കുമ്പോ കമ്മിറ്റിക്കാര് 100,000 രൂപ്യ ഖത്തീബിന് കൊടുത്തു, സുഹൃത്തിന് കൊടുത്തു. മുക്രിക്ക് 35,000 രൂപയും കൊടുത്തു. അപ്പൊ മുക്രിക്ക് സങ്കടമായി. മുക്രി ചോദിച്ച് ഉസ്താദിനോട്, അല്ല ഉസ്താദ് എങ്ങനെ എത്രയാ പെരുന്നാ പണം തന്നത്? അപ്പൊ പറഞ്ഞു എനിക്ക് 100,000 രൂപ, എനിക്ക് 35 രൂപ തന്നിക്കൊള്ളു. അപ്പോ അവിടെ മുക്രിക്ക് ദേശം പിടിച്ചൊരു സെക്രട്ടറിന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, സെക്രട്ടറി ഞാൻ തങ്ങളൊക്കെ എനിക്കങ്ങനെ പൈസ കുറച്ച് തന്നെയാണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങളെ പണിയല്ലല്ലോ ഉസ്താദിനെ ഞങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നിസ്കരിക്കേണ്ട പണിയല്ലേ, തന്നെയല്ലേ ഒരു വലിയ ആലിമും അല്ലേ. അപ്പോ മുക്രീന്റെ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു ഡോക്ടറെടുത്ത് ഞാനും ഉസ്താദും കൂടി പോയി ആലിമായതുകൊണ്ട് 100 രൂപ ഫീസ്, 50 രൂപയൊക്കെ കൊടുക്കും തരും. എനിക്ക് മുക്രി ആയതുകൊണ്ട് ഓർക്ക് 100 രൂപ തന്നെ വാങ്ങും. മൊയിലാർക്കും മുക്രിക്കും ഡോക്ടറെ ഫീസ് ഒന്നല്ലേ. അതേപോലെ തന്നെ പിന്നെ ബസ് കയറിയ ടിക്കറ്റ് മുക്രിയാ എന്നാ പകുതി മതി എന്ന് പറയോ? മൂലിയാർക്ക് കൊടുക്കേണ്ട പൈസ തന്നെ ബസ്സിൽ കൊടുക്കണ്ടേ? റേഷൻ പീടിയ പോയിട്ട് മണ്ണെണ്ണ വാങ്ങിയ മുക്രിക്കാണെങ്കിൽ പകുതി പൈസ മതി എന്ന് പറയോ? നിങ്ങളെന്താ അങ്ങനെ ഒരു കണക്കൂട്ടല് എന്ന് ചോദിച്ചപ്പോ സെക്രട്ടറി മോശക്കാരല്ല, സെക്രട്ടറി പറഞ്ഞു നിങ്ങള് എപ്പോഴും ദർശനം ഇറങ്ങി ഓടിക്കളഞ്ഞു എന്ന് ചോദിച്ചു. ഞാന് ഫത്വുൽമൈനോ പിന്നെ തഫ്സീർ ഓതുന്ന സമയത്താ പോന്നെ. ഓറതൊന്നുമല്ല, ഓറത് മുഴുവനും ബുഖാരിയും മുസ്ലിമും സിയാവു സിത്തിയെല്ലാം ഓതിയിട്ട് ഇൽമെല്ലാം പൂർത്തീകരിച്ച് സനദും വാങ്ങി ഇറങ്ങിയതാ. ഓറ ഇൽമിനെ നമ്മൾ ബഹുമാനിക്കേണ്ടെന്ന് ചോദിച്ചിരിക്കും. നിങ്ങൾ പകരി വന്നിറങ്ങിയതല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പകരി പൈസ മതി. ഓറ് പൂർത്തിയാക്കിയോണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് പൈസ കൊടുക്കും. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മുക്രിമാർക്ക് അന്ന് അങ്ങനെ പണി. അപ്പൊ വിവരം കുറവായിരിക്കും. ഇവിടുത്തെ മുക്രീനെ പറ്റിയല്ലോ, പാനൂര് നല്ല ഇൽമുള്ള ആളുകളാണ്. അല്ലാഹു ഇൽമ നിലനിർത്തി തരട്ടെ, കാരണം എനിക്ക് ഒരു 10 വർഷം ഇവിടെ നിൽക്കണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ അപ്പൊ ഒരു ജിൽദ് കെട്ടാൻ മുസാഫ് കൊടുത്തു. ജിൽദ് കെട്ടാൻ മുസാഫ് കൊടുത്താൽ മുക്കരി പണിയെടുക്കും. ചെതില് തിന്നുപോയ ആ ഭാഗത്തിലെ ഹറഫുകളൊക്കെ കടലാസ് ഒട്ടിച്ചിട്ട് അതിലിങ്ങനെ
എഴുതി കൊടുക്കും. ചിലപ്പോ ചെതലി തിന്നു പോയിക്കണ്ടോ ചില മുസാഫ്. ഇന്നാണ് നമുക്ക് മുസാഫിന് പഞ്ഞല്ലാത്ത, പണ്ടൊക്കെ ഒരു മുസാഫ് തന്നെ ഒരു വീട്ടിലുണ്ടാവുള്ളൂ. കാരണം അത് കീറിയാൽ അത് തന്നെ ഒട്ടിച്ച് എഴുതിക്കൂട്ടി ഒട്ടിച്ച് അങ്ങനെ കൊണ്ടുപോകലാണ്. ആ എഴുതി കൊടുക്കും അങ്ങനെ ഒരു മുക്കറിക്ക് വിവരമില്ലാത്ത മുക്കറിക്ക് മുസാഫ് ജില്ലാൻ കൊടുത്ത് അയാൾ മുസാഫ് ആകെ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലയിടത്തൊക്കെ ചില വാക്ക് രണ്ടു തവണ പറഞ്ഞത് കാണുന്നത് അതൊക്കെ വെട്ടി. ഒന്ന് സഫൻ സഫ എന്ന് കാണുന്നുണ്ട്. അപ്പൊ എന്തിനാ രണ്ട് സഫ്, ഒന്ന് പോരെ ഒന്ന് വെട്ടി. ദക്കൻ ദക്ക എന്ന് കാണുന്നതിൽ ഒരു ദക്കം പോരെ രണ്ടാമത്തത് വെട്ടി. ഇങ്ങനെ ഖുർആനിൽ കൈകടത്തലുകൾ നടത്തി അതുണ്ടാകരുത് എന്ന് റബ്ബ് തീരുമാനിച്ചു. തോന്നും പോലെ തിരുത്തുകയും മാറ്റുകയും ചെയ്യാൻ പറ്റൂല ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ഗ്രന്ഥത്തിലല്ല വേണ്ടത്, മനുഷ്യന്റെ ഹൃദയത്തിലാണ് അല്ലാഹു തീരുമാനിച്ചു. അല്ലാഹു നമ്മുടെ ഖൽബ് ഹൃദയ ഖുർആന്റെ ഖൽബാക്കി തരട്ടെ. കാരണം ഖൽബിലുള്ള തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് ജിബ്രീൽ പുസ്തകം കൊണ്ട് കൊടുത്തില്ല നബിക്ക്, ഓടിക്കൊടുത്തു. ഓടിക്കോളൂ നബിയെ. എന്താ ഓതേണ്ടത്? എടുത്ത് പുസ്തകം, പുസ്തകമൊന്നുമില്ല. ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തു കൊടുത്തു. അതുകൊണ്ടാണ് ഖുർആൻ ഒരുമിച്ചൊരു ഗ്രന്ഥമാക്കി ഇറക്കാതിരുന്നത്. ഒരു കാരണതാണ്, ഒരുപാട് കാരണങ്ങളുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. അടുത്ത വായന പോകേണ്ടത് നാളെ ക്ഷണിക്കാൻ സദസ്സിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മാനിക്കുന്നു, അവസാനിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പൊ ഖുർആൻ ഒരുമിച്ചിറങ്ങിയില്ല, ഇറങ്ങിയത് കുറച്ചേ. ആദ്യം 96 അധ്യായത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ, പിന്നീട് ഇറങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ 74 ആദ്യത്തെ 7 ആയത്തുകൾ, മുദ്ദസ്സിർ സൂറത്തിലെ. അവസാനം ഇറങ്ങിയത് അൽ ബഖറ സൂറത്തിലെ 281 ആയത്ത്, പൊന്നാര നബിയുടെ വഫാത്തിന്റെ 3 മണിക്കൂർ മുമ്പ് എന്നൊരു അഭിപ്രായം. അങ്ങനെ ഇറങ്ങി. എന്നിട്ട് അല്ലാഹു തആല ഇന്നാൽ ഈ ഇറങ്ങിയതിന്റെ ആരംഭം റമലാൻ മാസത്തിലെ ഒരു ഖദറിന്റെ രാത്രിയിലാണ്. മറ്റു ദിവസങ്ങളിലും മാസങ്ങളിലും ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഈ ഖദറിന്റെ പ്രത്യേകത മറ്റു ഇറങ്ങിയ രാവുകൾക്ക് കൊടുക്കാതിരുന്നത് ഖുർആന് ചിലതിനേക്കാൾ പ്രത്യേകതയുള്ളത് കൊണ്ടാണോ? അല്ല, മഹാന്മാർ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരുമിച്ച് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഭൂമിയിലേക്കല്ല. ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാഹുവിന്റെ ആകാശ ലോകത്തുള്ള അല്ലാഹുവിന്റെ ഒന്നാം ആകാശത്തിൽ ഒരു വീടുണ്ട്. ആ വീടിന്റെ പേര് ബൈത്തുൽ ഇസ്സ എന്നാണ്. ബൈത്തുൽ ഇസ്സയിലേക്ക് ലൗഹു മഹ്ഫൂളിൽ നിന്ന് ഖുർആൻ അല്ലാഹു തആല ഒരുമിച്ച് ഇങ്ങോട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് ഒന്നാം ആകാശത്തിൽ ഇറക്കി വെച്ച ഖുർആനിൽ നിന്ന് കുറേച്ചെ കുറേച്ചെ അല്ലാഹു തആല ആവശ്യത്തിനനുസരിച്ച് നബിക്ക് കൊണ്ടുകൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുകൊടുത്തു. അപ്പൊ ആദ്യം നമ്മുടെ കയ്യിൽ ഇന്നുള്ള ഖുർആൻ, ഈ ഖുർആൻ ഇറങ്ങിയ രൂപത്തിലാണ് മുസാഫ് ക്രമീകരിച്ചതെങ്കിൽ ആദ്യത്തെ സൂറത്ത് വരേണ്ടത് അലഖ് സൂറത്താണ്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക അൽഅക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമ ഇൻസാന മാലം യഅലം, സദഖല്ലാഹുൽ അലീം. അത് കഴിഞ്ഞു ഇനി അടുത്തത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദർ വറബ്ബക ഫകബ്ബർ അല്ലേ, അതല്ലേ വരേണ്ടത്. പിന്നെ അവസാനം വരേണ്ടത് അൽ ബഖറ സൂറത്തിൽ 281 ആയത്ത്, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അവസാനം നമ്മുടെ ഖുർആനിൽ കാണുന്നത് കുല്ലാഹു ബിറബ്ബിന്നസ്. അപ്പൊ ഈ ക്രമത്തിലല്ല അന്ന് ഖുർആൻ അവതരിച്ചത്, അവതരിച്ച ക്രമത്തിലല്ല ഖുർആൻ നമ്മുടെ കയ്യിലുള്ളത്. എന്താ വ്യത്യാസം? ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലുള്ള അതേ ക്രമത്തിലാണ് നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ, ലൗഹുൽ മഹ്ഫൂദിലുള്ള അതേ ക്രമത്തിലാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലാണ് അതിന്റെ തനി കോപ്പി ഉള്ളത്. അതിന്റെ തനി കോപ്പിയിൽ ആദ്യം ഫാത്തിഹ, പിന്നെ അൽ ബഖറ, പിന്നെ ആലു ഇംറാൻ, പിന്നെ നിസാ, പിന്നെ മാഇദ, പിന്നെ അൻആം, പിന്നെ ഇഖ്ലാസ്, പിന്നെ അൻഫാൽ, പിന്നെ തൗബ, പിന്നെ യൂനുസ്. ഇങ്ങനെയാ അവസാനം സൂറത്തുൻ നാസ്. അതെവിടെയുള്ള രൂപമാണ്? ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെയാണ് ഖുർആൻ. അതിന്റെ തനി രൂപമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഫാത്തിഹ, അൽ ബഖറ, ലൗഹുൽ മഹ്ഫൂദിൽ അങ്ങനെയാണുള്ളത്. അങ്ങനെ 114 സൂറത്തുകൾ. പക്ഷെ ഭൂമിയിലേക്ക് ഇറങ്ങിയത് കുറേച്ചെ കുറച്ചെയാ. അപ്പോ ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള അതേ ക്രമത്തിലുള്ള ആ രൂപം ഒന്നിച്ച് ഇതുപോലെ ഒരു റമദാൻ മാസത്തിലെ 27 രാവിൽ അല്ലാഹു തആല എങ്ങോട്ടിറക്കി? ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കി. അതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. മനസ്സിലായോ? ഇന്നാ അൻസൽനാഹു എങ്ങോട്ടിറക്കി? ഭൂമിയിലേക്കല്ല, ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങി. ഒന്നിച്ചൊരു റമദാൻ മാസത്തിൽ
ഒന്നിച്ചൊരു റമദാൻ മാസത്തിൽ ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ നിങ്ങളുടെ കയ്യിലുള്ള ക്രമപ്രകാരം അല്ലാഹു തആല ഇറക്കി വെച്ചു. അവിടുന്ന് കുറേച്ചെ കുറച്ച് വിളമ്പിയിട്ട് ഭൂമിയിലേക്ക് ജിബ്രീൽ കൊണ്ടു കൊടുത്തു അലൈഹിസ്സലാം. അങ്ങനെ കൊണ്ടു കൊടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു തആല കൊണ്ടു കൊടുക്കാൻ ഒരു മലക്കിനെ തെരഞ്ഞെടുത്തു. ഇനി ശ്രദ്ധിക്കണേ നിങ്ങള്, ഒരു മലക്കിനെ തെരഞ്ഞെടുത്തു. ആ മലക്കിനെ ഖുർആൻ കൊണ്ടു കൊടുക്കുന്നത് കൊണ്ട് റബ്ബ് വലിയൊരു മഹത്വം കൊടുത്തു. ഏതാണ് ആ മഹത്വം എന്നറിയുമോ? ഒന്നാമത്തെ പ്രത്യേകത, ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരു സംഭവം പറയട്ടെ. നസല ജിബ്രീലു ബിൽ ഖുർആൻ, ഖുർആനുമായിട്ട് വന്നത് ജിബ്രീൽ എന്ന മലക്കാണ്. ആ മലക്ക് മറ്റുള്ള മലക്കുകളെ പോലെയല്ല, എല്ലാ മലക്കിനെ മേലെയാണ്, സയ്യിദുൽ അംലാക്കാണ്, മലായികത്തിന്റെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം മലായികത്തിന്റെ നേതാവ്. എങ്ങനെ ആ നേതാവിന്റെ സ്ഥാനം കിട്ടിയത്? ഖുർആൻ കൊണ്ടുവരാൻ കിട്ടിയത് കഴിഞ്ഞത് കൊണ്ടാണ്. ഖുർആൻ കൊണ്ടുവരാൻ കഴിഞ്ഞത് കൊണ്ട് ജിബ്രീൽ അല്ലാഹു തആല മലായികത്തിന്റെ നേതാവാക്കി. അപ്പൊ ഖുർആന്റെ പ്രത്യേകത എത്രയാണ് നിങ്ങൾ മനസ്സിലാക്കി നോക്കിയ. അല്ലാഹു നമ്മളത് ഉൾക്കൊള്ളാൻ തൗഫീക് ചെയ്യട്ടെ. മറ്റുള്ള മലക്കളെ പോലെയല്ല, ജിബ്രീൽ അല്ലാഹു തആല ഖുർആൻ കൊണ്ട കൊടുക്കാനുള്ള അധികാരം കൊടുത്തപ്പോൾ ജിബ്രീലിനെ അല്ലാഹു തആല ആദ്യം കൊടുത്തത് മലായികത്തിന്റെ നേതാവാണ്. മലായികത്തിന്റെ നേതാവിന്റെ കയ്യിലാണ് ഖുർആൻ കൊടുത്തയച്ചത്. അപ്പൊ ഖുർആൻ കൊണ്ട് വന്നപ്പോൾ ജിബ്രീൽ സയ്യിദുൽ അംലാക്കായി. ഇനി ഖുർആൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് സ്വീകരിച്ചത് ആരാ? ആരാ? മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅസ്ബഹ ജിബ്രീലു അഫ്ളൽ മലായിക. ഖുർആൻ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ജിബ്രീലിനെ അല്ലാഹു തെരഞ്ഞെടുത്തപ്പോൾ ആ മലക്ക് അഫ്ദലുൽ മലായിക്കത്തായി, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളായി. രണ്ടാമതാ ഖുർആൻ അത് ഏറ്റുവാങ്ങിയത്, കൈയ്യൊടുത്തുകൊണ്ട് വാങ്ങിയത്. നസലൽ ഖുർആനു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ സ്വീകരിച്ചത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാ സൃഷ്ടിജാലം നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുൽ ഖൽഖാൻ, സയ്യിദു ബനി ആദമാണ്, സയ്യിദുൽ അംബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അന സയ്യിദു വുൽദി ആദം, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ എന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. വലാ ഫഖ്റ, ഇതിനേക്കാൾ വലിയ ഒരു മഹത്വം ഒരാൾക്കും അവകാശപ്പെടാനില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ കിബിറ് പറയുന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയാ, വലാ ഫഖ്റ അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ചിലയിടത്ത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന നബിയുൻ ലാ കദിബ്. മക്ക മുസ്ലിഖുകൾ വന്ന് കലിതുള്ളി ഉറഞ്ഞാടിയപ്പോ അവരെ മുമ്പിൽ പറഞ്ഞു, നിങ്ങൾ ഇനി എന്ത് തന്നെ ഉറഞ്ഞു തുള്ളിയാലും എന്റെ മനോധൈര്യത്തിന് ഒരല്പം പോലും ചാഞ്ചാട്ടം വരൂല. ഞാൻ ആരാന്നറിയോ? അന നബിയുൻ ലാ കദിബ്, ഞാൻ കളവല്ല പറയുന്ന, ഞാൻ നബിയാണ്. അത് മാത്രല്ല, എന്റെ സിരകളിൽ ഒഴുകുന്ന രക്തം എന്റെ പിതൃ പാരമ്പര്യം ഏതാണെന്നറിയോ? അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. എടാ, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്ട. വാപ്പ നന്നെങ്കിൽ മക്കൾക്ക് ധൈര്യം കൂടും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നല്ല വാപ്പാന്റെ മക്കൾക്ക് പകർച്ച ഉണ്ടാവൂല. ഒരാളെ വാട് കൊടുത്ത് നമ്മളെ മുമ്പിൽ വന്നിങ്ങനെ പറമ്പിക്കുമ്പോ പിന്നെ അതാ കണ്ടളിയ എന്നെടുത്തെത്തും. നല്ല പിതൃത്വത്തിൽ ജനിച്ച മക്കൾ, അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അല്ലേ, മക്ക മുസ്ലിഖുകൾ വന്ന് ഉറഞ്ഞു തുള്ളിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെ പറമ്പിക്കുന്നത്? എന്റെ കൂടെ ആരും വേണമെന്നില്ല, ഞാൻ ഒറ്റക്ക് മതി. കാരണം ഞാൻ ഒന്ന് ഈ ദൗത്യം നിർവഹിക്കാൻ അല്ലാഹു അയച്ച നബിയാണെന്ന ഒരു ധൈര്യം എനിക്കുണ്ട്. മറ്റൊന്ന്, ഞാൻ ആരുടെ മോനാ? അബ്ദുൽ മുത്തലിബിന്റെ എന്ന് പറഞ്ഞ അബ്ദുൽ മുത്തലിബിന്റെ മോന്റെ മോനാന്ന. അബ്ദുൽ മുത്തലിബിൻ അവർക്ക് പരിചയമുള്ള, അബ്ദുള്ള വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞ അനബിനു അബ്ദുൽ മുത്തലിബ്. നിങ്ങൾ എന്നോടാ കളിക്കുന്നത്, ഞാൻ ആരെ മോനാ? അത് കേൾക്കുമ്പോ ഒരു പകർച്ച ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാടാ. ചിലയിടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എടുത്ത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അനാ അനാ സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. വലാ ഫഖ്റ, അതൊരു അഹങ്കാരം പറയുന്നില്ല, ഇതിനേക്കാൾ അഭിമാനിക്കാൻ ഒരു നബിക്കും അവകാശമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ അല്ലാഹുവിന്റെ റസൂൽ സയ്യിദു വുൽദി ആദമായി, ആദം സന്തതികളുടെ നേതാവായി. ആ നേതൃത്വം നാളെ മഹ്ശറിൽ നമുക്ക് തിരിയും. കാരണം അല്ലാഹുവിന്റെ റസൂൽ ശഫാഅത്തിന് വേണ്ടി വരുമ്പോ, ഹഖ്ഉ ശഫാഅത്തി ലിർറസൂലി മുസല്ലമുൻ ഫീ യൗമി ഹശ്രി ശൈബി വസ്സുബാനി മിൻ ബഅദി ഇദ്നില്ലാഹി യസ്ഫു അഹ്മദു വൽ ഖൽഖു ഫീ ദാകൽ മഖാമി യുഅനീ.
എല്ലാവരും മടിച്ചു നിൽക്കുമ്പോ മത്സരയിൽ നമ്മളൊക്കെ പ്രയാസപ്പെടുമ്പോ എല്ലാ നബിമാരും അല്ലാഹുവോട് മിണ്ടാൻ മടിച്ചു നിൽക്കുമ്പോ ഞാൻ മിണ്ടാൻ അർഹതയുള്ളവനാണെന്ന് പറഞ്ഞ റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദിൽ വീണുകൊണ്ട് നമുക്ക് വേണ്ടി മറ്റുള്ള നബിമാർക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചോദിച്ചു വാങ്ങാൻ സങ്കൂത്തം കാണിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ വാതിൽ ആദ്യം തുറക്കുന്നത് ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നബിയാണ് സ്വർഗം തുറക്കുന്നത്. ഒരാൾക്കും അത് തുറക്കാൻ കഴിയില്ല. നബി തുറന്നു കൊടുക്കണം മറ്റുള്ളവർക്ക് കയറാൻ. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ ആദ്യം കാലുവെക്കുന്നവനും ഞാനാണ്. ഞാൻ കാലുവെക്കുമ്പോ എന്റെ കൂടെ തന്നെ ഒന്നാമത്തെ ഗ്രൂപ്പായി സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ലഭിക്കുന്നത്. എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ദരിദ്രരായ ആളുകൾ എന്റെ കൂടെ തന്നെ ആദ്യം സ്വർഗത്തിലുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ആദ്യം സ്വർഗം തുറക്കുന്നത്, ആദ്യം സ്വർഗത്തിൽ കടക്കുന്നത്, ആദ്യം ശഫാഅത്ത് ചെയ്യുന്നത്, ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളം ഒരേ ഒരു നബിക്ക് മാത്രം, അത് നമ്മുടെ നബിക്കാണ്. അള്ളാഹുവിന്റെ റസൂലിന് ആ പദവി കിട്ടിയത് ഖുർആൻ കയ്യേറ്റെടുത്തത് കൊണ്ടാണ്. ജിബ്രീലിന് ആ പദവി കിട്ടിയത് സയ്യിദുൽ അംലാക്കായ ഖുർആൻ കൊണ്ടുവരാനുള്ള അധികാരം കിട്ടിയത് കൊണ്ടാണ്. ഇനി നമ്മുടെ ഇരിക്കുന്ന മാസം നോക്ക്, ഖുർആൻ ഒന്നിച്ചു ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കി കൊടുത്ത മാസം. ഈ മാസത്തിനുള്ള പ്രത്യേകത എന്താണ്? മറ്റു മാസങ്ങളെ പോലെയല്ല, ഖുർആനിലെ മാസങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? നിങ്ങളുടെ ശ്രദ്ധ ഒന്നും കൂടി വാ തൗബാ സൂറത്തിലേക്ക്, 36-ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത ശുഹൂർ ഇൻദല്ലാഹി 12 ശുഹറം ഫി കിതാബില്ലാ. അല്ലാഹന്റെ അടുക്കൽ പ്രപഞ്ചത്തിന് ഒരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടറിൽ 12 മാസങ്ങളാണ് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നത്. ആ മാസങ്ങളിൽ 4 മാസങ്ങൾ മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ട മാസങ്ങളുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. 4 മാസം ഏതാന്ന് പേര് പറഞ്ഞിട്ടില്ല. 4 മാസം നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ ആരോടാ ചോദിക്കാ? അത് ശാരികൾ ഖുർആനില്ലേ, ഞാൻ അയച്ചിട്ട് ഓരോട് ചോദിച്ചോളൂ. അതാരാ? റസൂലുള്ളാഹി. ഖുർആന്റെ വ്യാഖ്യാതാവ് റസൂലാണ്. റസൂലിനോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ആ സംശയം തീർക്കണ്ടേ? അതുകൊണ്ട് പറയാം, അലാ ഇന്ന സമാന ഖദ് ഇസ്തദാർ, കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൽ 12 മാസങ്ങൾ കാണും, അതിൽ 4 മാസം ബഹുമാനിക്കണം. ഖുർആൻ പറഞ്ഞ പോലെ അതേതാണ് ആ മാസം? സലാസും മുത്തവാലിയാത്ത്, 3 മാസങ്ങൾ കലണ്ടറിൽ അടുത്തടുത്ത് കാണുന്ന മാസമാണ്. ഒന്ന് ദുൽഖഅദ് മാസം, മറ്റൊന്ന് ദുൽഹിജ്ജ മാസം, മറ്റൊന്ന് മുഹറം മാസം. 4-ാമത്തേത് റജബ് മുദറല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദുൽ ഉഖ്രയുടെയും ശഅബാന്റെയും ഇടയിൽ വരുന്ന റജബ് മാസമാണ് 4-ാമത്തേത്. അത് നബിയാ പറഞ്ഞ പേര്. പക്ഷെ ഖുർആനിൽ ഒരു മാസത്തിന്റെ പേര് മാത്രം പറഞ്ഞു, അതേതാണ്? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത്, ശഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആൻ അവതരിപ്പിച്ച റമളാൻ മാസം. ആ മാസത്തിന്റെ പേര് പറയാൻ കാരണം ആ മാസത്തെ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. ഖുർആനിലെ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പേരിൽ ഒരു സൂറത്ത് വന്നിട്ടുണ്ട്. ആ സൂറത്തിൽ പറഞ്ഞ പെണ്ണിന് വലിയ പ്രത്യേകതയുണ്ട്. അല്ലാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. 19-ാമത്തെ അധ്യായം സൂറത്തു മറിയം, മറിയം എന്ന വാക്ക് പോലും അറബിയല്ല. ഖുർആൻ അറബിയാണ്, പക്ഷെ മറിയം എന്നത് എന്തല്ല? അറബിയല്ല. മറിയം അറബി ഭാഷയല്ല. മറിയം എന്നുള്ള സുറിയാനി ഭാഷയാണ്. സുറിയാനി ഭാഷ ഇഞ്ചിലിന്റെ ഭാഷയാണ്. ആ ഭാഷയിൽ ഒരു പെണ്ണിന്റെ പേര് ഖുർആൻ ഒരു സൂറത്തിന് പേരിട്ടത് എന്തുകൊണ്ടാണ്? ആ പെണ്ണിന്റെ ബഹുമാനം കൊണ്ടാണ്. എന്താ പെണ്ണിന്റെ ബഹുമാനം? എന്താ മറിയം എന്നതിന്റെ അർത്ഥം? ആബിദ എന്നാണ്, ഇബാദത്ത് ചെയ്യുന്ന പെണ്ണ് എന്നാണ്. അറബിയിൽ സുറിയാനി ഭാഷയിലുള്ള മറിയം എന്നതിന്റെ അറബിയിലുള്ള അർത്ഥം എന്താണ്? ആബിദ. ആബിദ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്ന പെണ്ണ് അല്ലേ. ഹന്നാ ബീവി മറിയം ബീവിയെ ഗർഭം ചുമന്ന് വയറ്റിൽ കൈവച്ചുകൊണ്ട് റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി, പടച്ചോനെ എനിക്ക് ഇതുവരെ മക്കളില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ ഗർഭിണിയായിരിക്കുന്നു, അൽഹംദുലില്ലാ ഞാൻ ഗർഭിണിയായി, എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകണം, ആ കുട്ടിയെ ഞാൻ നിനക്ക് തരും, എനിക്ക് വേണ്ട. എന്തിനാ തരുന്നത്? മുഹറായിട്ട് തരും. മുഹറർ എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിൽ പറയുന്നത് മുഫ്രിഖൻ ലിലിബാദ ലിഖിദ്മത്തി ബൈത്തിൽ മുഖദ്ദസ്. മുഫ്രിഖൻ ലിലിബാദ, ഒരു
സെക്കൻഡ് പോലും എനിക്ക് അവള് വേണ്ട, ആ കുട്ടിയെ വേണ്ട, അവള് എന്ന് പറയില്ല, ആ കുട്ടിയെ വേണ്ട. ഇബാദത്തിന് വിട്ടുതരും, ഇബാദത്തിന് ഇബാദത്തിന് വിട്ടുതരും ആ കുട്ടിയെ. അതോടുകൂടി ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിനും വിട്ടുതരും. ആ നേർച്ച അല്ലാഹു ഖബൂൽ ചെയ്തു. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, അല്ലാഹു അത് സ്വീകരിച്ചു. ആ കുട്ടി പ്രസവിക്കപ്പെട്ട പെൺകുട്ടിയാണ്, അത് വളർന്നു വലുതായി. അല്ലാഹു തആല ഖുർആനിൽ അടയാളപ്പെടുത്തി വെച്ചു ആ പെണ്ണിനെ. ഖിയാമത്ത് നാൾ വരെയുള്ളവർ പ്രകീർത്തിക്കണം. എന്താ അടയാളപ്പെടുത്തി വെച്ചത്? സൂറത്തു തഹ്രീമിൽ പറഞ്ഞു, വളറബല്ലാഹു മസല ലില്ലദീന ആമനു, ഈമാൻ നിറഞ്ഞൊഴുകുന്നവരുടെ ഒരു സാമ്പിൾ. അല്ലാഹു അവരെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ തൗഫീക് ചെയ്യട്ടെ. ഖൽബ് നിറഞ്ഞ ഈമാൻ ഒഴുകുന്നവരുടെ ഒരു സാമ്പിൾ ആയിട്ട് ഖുർആൻ കയ്യപ്പ് ചാർത്തി പറഞ്ഞു മഹദി മറിയം ബീവിയെ, വല്ലറബല്ലാഹു മസല ലില്ലദീന ആമനു റഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ഇൻദക ഫിൽ ബൈതി ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമി ളാലിമീൻ. ഇനി പറയുന്ന നോക്കുക നിങ്ങൾ, വ മറിയമ ഇബ്നത ഇംറാൻ അല്ലതി അഹസ്സനത് ഫർജഹ, ഇംറാൻ എന്നവരുടെ മകൾ പരിശുദ്ധവതി, ശരീരം മന്യ പുരുഷന്റെ കരസ്പർശമേൽക്കാത്ത മഹദി. അതാ പ്രത്യേകത. ഞാനിത് പറയുമ്പോ സമയം നീണ്ടു പോകുന്നു, നിങ്ങൾക്ക് ആർക്കും വിഷമമുണ്ടാകരുത്. ഈ സദസ്സിലുള്ള എന്റെ ഇല്ലെങ്കിലും എന്റെ ഭാര്യ അടക്കമുള്ള സ്ത്രീ സമൂഹത്തോട്, വർത്തമാന കാല സമൂഹത്തോട് ചോദിക്കട്ടെ, ഒരന്യ പുരുഷന്റെ കൈ എന്റെ മേൽ തൊട്ടിട്ടില്ല എന്ന് ധൈര്യമായി പറയാൻ പറ്റുന്ന എത്ര പെണ്ണുങ്ങളുണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. നിങ്ങളൊക്കെ മോശക്കാരാന്നല്ല പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയ ഒരു ഡോക്ടറെങ്കിലും തൊട്ട് നോക്കിക്കുണ്ടോ? കൈയൊന്നും കണ്ടു വെച്ചാൽ നോക്കട്ടെ, പനി എങ്ങനെയുണ്ട് അല്ലേ? ഒന്ന് കണ്ടറം നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും തുണിപ്പീടിയെന്ന് മാക്സി വിൽക്കുന്നവൻ തൊട്ടുനോക്കിയിട്ടുണ്ടാവും? ഫാൻസി കടയിൽ വളയിട്ട് തരുന്നവൻ ആരും പോകരുത് കേട്ടോ, അല്ലാഹു കാക്കട്ടെ. ഫാൻസി കടയിൽ നിന്ന് ആരും പോയിട്ട് കൈ കാണിച്ചു കൊടുക്കരുത്, തൊട്ടിട്ടുണ്ടാവും. പക്ഷേ മറിയം അലൈഹിസ്സലാം പറയുന്നത്, വലം യംസസ്നി ബഷർ, എന്റെ ക്വാളിറ്റി എന്നെ ഒരു അന്യ പുരുഷൻ ഇതുവരെ, മറിയം സൂറത്തോത് വലം യംസസ്നി ബഷർ വലം മക്കു ബഖിയ, ഞാൻ അത്തരം ചിന്താഗതിക്കാരിയേ അല്ല, എന്നെ ഇന്ന് വരെ ഒരു അന്യ പുരുഷൻ തൊട്ടിട്ടില്ല, ഞാൻ അത്ര ഒരു ചിന്താഗതിക്കാരിയല്ല. അത് മറിയം ബീവി നുണ പറഞ്ഞതല്ല, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദി, അത് ശരിയാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. മറിയം ബീവിയുടെ ക്വാളിറ്റി അതാണ്, എന്നെ ഒരു അന്യ പുരുഷൻ ഇതുവരെ സ്പർശിച്ചില്ല. പറയാൻ കഴിയണം പെങ്ങന്മാരെ, നമുക്ക് ഇനിയെങ്കിലും പറയാൻ കഴിയണം. ഡോക്ടർ നാടി പിടിക്കാൻ പോകുമ്പോ നാടി പിടിക്കാതെ രോഗം മനസ്സിലാക്കാൻ കഴിയോ? ഇല്ല. നിങ്ങൾ പോയി പണി നോക്ക്, ഞാൻ ഇങ്ങ് പോവാൻ പറഞ്ഞിട്ട് പോരണം. ഡോക്ടർക്ക് നാടി പിടിക്കാൻ പറ്റുമോ പറ്റില്ല എന്ന മസലല്ല, അത് ഫിഖ്ഹിൽ അനുവദനം ജായിസാണ്. ഡോക്ടർക്ക് നമ്മുടെ നാടി പിടിച്ചു നോക്കല് ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിൽ അനുവദനീയമാണ്. പക്ഷെ തസൗഫിലേക്ക് വരുമ്പോ അത് ഗൗരവതരാണ്. നമ്മുടെ ശരീരം ഒരന്യ പുരുഷനും ഹലാലല്ലാത്ത ഒരുത്തരും ഇതുവരെ തൊട്ടില്ല, ഭർത്താവിന്റെ അനുജൻ തൊട്ടില്ല. ചിലർ വിചാരിക്കണം മാപ്പിളന്റെ അനിയനിക്ക് തൊടാനാ, അത് വലിയ ഗുരുതരാണ്. നബിയെ, ഭർത്താവിന്റെ കുടുംബക്കാരെ, ഏട്ടനരിശന്മാരെ പറ്റി എന്താ പറയുന്നത്? അല്ലാഹു റസൂൽ പറഞ്ഞു, അൽഹമു അൽ മൗത്ത്, ഭർത്താവിന്റെ ജേഷ്ഠനും അനുജനും മരണത്തിന് തുല്യം അപകടകരമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവരെയാണ് കൂടുതൽ അകറ്റി നിർത്തേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മറിയം ബീവിയെ അല്ലാഹു തആല അടയാളപ്പെടുത്തി വെച്ച് ഒരു പെണ്ണിന്റെ പേരിൽ ഒരു സൂറത്ത് കൊടുത്തു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആ പെണ്ണിന് പ്രത്യേകതയുള്ളത് കൊണ്ടാണ്. ആ പെണ്ണിന്റെ പ്രത്യേകത ഒരുപാടുണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കട്ടെ. അവർ പറയുന്നത്, വലം യംസസ്നി ബശർ, എന്നെ ഇന്ന് വരെ ഒരന്യ ഒരുത്തൻ തൊട്ടില്ല. നമുക്ക് റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയണം, ഖുർആനൊന്നും നമ്മളെ പേരൊന്നും വരൂല. അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കുകയും വേണ്ട, മനസ്സിലല്ലേ. ഇനിയൊരു ഖുർആൻ വരാണെങ്കിൽ എന്റെ പേര് എന്തായാലും ഉണ്ടോ? അങ്ങനെ ഒരു ഖുർആൻ വരൂല. ഇത് ആഹറുൽ കലാമാണ്, മനസ്സിലായില്ലേ. ഇത് ഇനി ഒരു ഖുർആൻ ഇല്ല. അതുകൊണ്ട് റബ്ബിന്റെ സുഖലോക സ്വർഗത്തിൽ നിന്നിട്ട് നമുക്ക് പറയാൻ കഴിയണം, ഇങ്ങെന്താ കുഞ്ഞാമി സ്വർഗത്തിൽ കാണുന്ന വലം യംസസ്നീ ബഷർ, എന്റെ ഹയാത്ത് കാലത്ത് ദുനിയാവിൽ ഒരു അന്യ ഒരുത്തൻ എന്റെ മേല് തൊട്ടിട്ടില്ല, അതന്നെ എന്റെ ക്വാളിറ്റി അതാണ്. അത് പറയാൻ കഴിയണം. ആയിഷാബി റളിയല്ലാഹുവിന്റെ ചരിത്രം വരുന്നുണ്ടല്ലോ, അവിടെ ആയിഷാബി പറയുന്നുണ്ട്, മാ റഅയ്തു മിന്നു വലാ റഅ മിന്നി, ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ മേനിയിൽ കാണാൻ പാടില്ലാത്തതൊന്നുമില്ല. ഫിഖ്ഹിന്റെ കോണിൽ എല്ലാം കാണാം, പക്ഷേ അവിടെ ശ്രദ്ധിക്കണം. ആയിഷാബി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റസൂലിന്റെ ശരീരത്തിൽ ഒരു കാണാൻ പാടില്ലാത്ത ഒരു ഭാഗം ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല, നബി എന്റേതും നോക്കിയിട്ടില്ല. അതാ ക്വാളിറ്റി, അതാണ് മനുഷ്യന്റെ ക്വാളിറ്റി. എന്റെ ശരീരത്തിൽ ഒരു ഭാര്യ ഭർത്താവ് കാണാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങളൊന്നും നബി എന്താക്കിയിട്ടില്ല, ആ വേണ്ടാത്ത ഭാഗങ്ങളൊന്നും എന്നിൽ നിന്നും കണ്ടില്ല, ഞാൻ നബിയുടേതും കണ്ടില്ല.
പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആഖിറത്തിൽ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ കുടുംബത്തിന്റെ പ്രത്യേകത പറയുന്നത് ശിഹാബ് തങ്ങളുടെ ഭാര്യ അനുജന്മാരുടെ ഒരൊറ്റ അനുജന്മാരെയും കണ്ടിട്ടില്ല എന്നാ, ഒരൊറ്റ അനുജന്മാരും ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരെ കണ്ടിട്ടില്ല എന്നാ. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ജീവിക്കാൻ കഴിയോ? പാണക്കാട് വലിയ തങ്ങളുടെ ഭാര്യ ഉമറൽ തങ്ങളുടെ ഭാര്യ ഉമറൽ തങ്ങൾ കണ്ടിട്ടില്ല. കാരണം എന്താ? ഏട്ടന്റെ ഭാര്യനെ കാണാൻ അനുജന് പാടുണ്ട. ആ പെണ്ണുങ്ങള് പറയുന്നത്, അവിടുത്തെ ബീവിമാര് പറയുന്നത്, ഞങ്ങൾ ആരും ഇതുവരെ ഇന്ന് വരെ ഒരാളും സഹോദരന്മാരെ ഭർത്താവിന്റെ സഹോദരന്മാരെ കണ്ടിട്ടില്ല. ശ്രദ്ധിക്കണം നിങ്ങള്, അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കും. നിങ്ങൾ അങ്ങനെ കഴിയുമെന്ന് പാണക്കാട് കുടുംബം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. സാധിക്കുമല്ലോ, കണ്ടിട്ടില്ല. അവസാനം പറയുന്നത് തങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുമ്പോ ഫാത്തിമ ഷെരീഫ ഫാത്തിമ ബീവി അവസാനമായിട്ടാണ് വീട്ടിൽ ആരുമില്ല, പുറത്തില്ലാന്ന് കണ്ടപ്പോൾ തന്റെ ഭർത്താവിന് അവസാനത്തെ യാത്രയായപ്പോ വണ്ടിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നതെന്ന്. പക്ഷെ അമ്മായി വരുന്നുണ്ടെന്ന് കണ്ടപ്പോ ഹൈദരലി തങ്ങളും ഉമറൽ തങ്ങളും സാദിഖലിയും അബ്ബാസിലേക്ക് മാറിക്കൊടുത്തു. അമ്മായി വന്നിട്ട് ഭർത്താവ് ശിഹാബ് തങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി കൊടുത്തു. കാരണം അതിനെ ഒരിക്കലും സ്വീകരിക്കാൻ ബാക്കിയില്ലാത്ത യാത്രയപ്പാണെന്ന് അവർക്കറിയാമായിരുന്നു. ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബീവി മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗത്തിൽ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ ജീവിക്കണമെന്നാണ്. അതുകൊണ്ട് മറിയം ബീവിയുടെ പേരിൽ ഒരു സൂറത്ത് ഞാൻ പറയുന്നത് ഖുർആൻ അവരുടെ പേരെടുത്ത് വെച്ചത് അവർക്ക് പറയാൻ അർഹതയുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഖുർആനിൽ പേര് പറഞ്ഞ മഹത്വങ്ങൾക്ക് പേര് പറഞ്ഞ മാസത്തിന് മഹത്വമുണ്ട്. അതുകൊണ്ടാണ് റമദാൻ മാസം. ആ മാസത്തിന് ഷഹ്റു റമദാൻ. റമദാൻ മാസം എന്ന് പറയുന്നത് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ആ മാസത്തിന് ഖുർആൻ കൊണ്ടുവന്ന മലക്കിന് സയ്യിദുൽ മലക്ക് എന്ന പേര് കൊടുത്തു. ഖുർആൻ ഏറ്റെടുത്ത നബിക്ക് സയ്യിദുൽ ബസർ എന്ന മനുഷ്യകുലത്തിന്റെ നേതാവിന്റെ മഹത്വം കൊടുത്തു. ഖുർആൻ ഇറങ്ങിയ മാസത്തിന് സയ്യിദുൽ ശുഹൂർ മാസങ്ങളുടെ നേതാവ് എന്ന പദവി കൊടുത്തു. ഇനി നോക്കൂ, നിങ്ങൾ അതൊക്കെ കൊടുത്തു അല്ലാഹു തആല. ഇനി പറയട്ടെ, ആ ഖുർആൻ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയ രാവ് ഒരു കൊല്ലത്തെ 354 ദിവസങ്ങളിൽ, ഇത്ര ദിവസം ഒരു കൊല്ലത്തിന് ഉണ്ടാകുക, 354 ദിവസം അല്ലേ? അങ്ങനെ തീരുമാനിക്കാം. അതാ മൂമിന്റെ തീരുമാനം. ബാക്കിയുള്ള മൂമിന്റെ തീരുമാനമല്ല, അത് നമ്മുടെ കച്ചവടത്തിന്റെ തീരുമാനം. ഏ, മാർച്ച് 31 എപ്പോഴാണ് കച്ചവടത്തിന്റെ ബിസിനസ് സംബന്ധമായ തീരുമാനം. ദീനിന്റെ തീരുമാനം ഒരു കൊല്ലത്തിന് 354 ദിവസങ്ങളാണ്. അതാരാ പഠിപ്പിച്ചത്? മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അശ്ഹറു ഹക്കദാ വഹക്കദാ വഹക്കദാ, മാസം ഇത്രയും 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 ഉണ്ടാകും എന്ന് പറഞ്ഞാല് മൂന്ന് തവണ ഇങ്ങനെ കാണിച്ചു, അശ്ഹറു ഹക്കദാ വഹക്കദാ വഹക്കദാ, മാസം ഇത്രയും 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 ഉണ്ടാകും എന്ന് പറഞ്ഞാല് 30 ഉണ്ടാകും. വീണ്ടും നബി പറഞ്ഞു, അശ്ഹറു ഹക്കദാ വഹക്കദാ വഹക്കദാ, മാസം ഇത്രയും 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 ഉണ്ടാകും. അപ്പൊ എത്ര? 29. അതിനെ വ്യാഖ്യാനിച്ചു സഹാബത്തുൽ കിറാം. അവര് പറഞ്ഞു 6-12 മാസല്ലേ ഒരു കൊല്ലത്തിന്, 6-30 6-29. 6-30 എന്ന് പറഞ്ഞാൽ 180 ദിവസമായി. 6-29 എന്ന് പറഞ്ഞാൽ 180 നിന്ന് 6 ദിവസങ്ങൾ കുറക്കുക, അപ്പോ 174. 180 174 354. അതാണ് നമ്മുടെ കലണ്ടർ, അതാണ് നമ്മുടെ കണക്ക്. അത് റസൂലിനെ പഠിപ്പിച്ചാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 354 ദിവസങ്ങളിൽ ഒരു രാവുണ്ടാ, രാവിന് തുല്യം നിൽക്കാൻ ഒരു രാവിനും കഴിയില്ല. 1000 മാസങ്ങളുടെ പുണ്യമുള്ള രാവ് അതാണ് ലൈലത്തുൽ ഖദർ. ആ രാവിന് ആ പ്രത്യേകത കിട്ടിയത് ആ രാവ് ഖുർആൻ ഇറങ്ങാൻ തയ്യാറായി കൊടുത്തു എന്നതുകൊണ്ടാണ്. അപ്പോ ഖുർആൻ കൊണ്ടുവന്ന മലക്ക് സയ്യിദുൽ അംലാക്കായി, ഖുർആൻ സ്വീകരിച്ച നബി സയ്യിദുൽ ബസറായി, ഖുർആൻ ഇറങ്ങിയ മാസം സയ്യിദുൽ സുഹൂറായി, മാസങ്ങളുടെ നേതാവായി, ഖുർആൻ ഇറങ്ങിയ രാവ് ഏറ്റവും പുണ്യമുള്ള രാവായി. ഇനി ഞാൻ പറയട്ടെ, ചുരുക്കാണ്, ഇതും കൂടി പറഞ്ഞു നിർത്തും. ഇനി ഖുർആൻ ഏറ്റെടുത്ത നമ്മളോ? നമ്മൾ സയ്യിദുൽ ഉമ്മം, എല്ലാ ഉമ്മത്തികളുടെയും നേതാക്കളാണ് നമ്മൾ. അല്ലാഹു ആ ദർജ നമുക്ക് തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാനം വന്നവരാണ് നമ്മളെങ്കിലും ആദ്യം സ്വർഗത്തിൽ കടക്കുന്നവരാണ് നമ്മളെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആദം നബിയുടെ ഉമ്മത്തികളും മറ്റ് നബിമാരുടെ ഉമ്മത്തികളും സ്വർഗത്തിൽ കടക്കുന്നതിന്റെ മുമ്പ് ആദ്യം സ്വർഗത്തിൽ കടക്കുന്നത് നമ്മൾ അവസാനം വന്നവര്, ആദ്യം സ്വർഗത്തിൽ എത്തുന്നവർ. ദുനിയാവിൽ കുറച്ച്, ആഖിറത്തിൽ കൂടുതൽ. നേരത്തെ സ്വർഗത്തിൽ കടന്ന 2 ദിവസം കൂടി നേരത്തെ കിട്ടൂലേ? ബദർ ദിനത്തിന്റെ അന്ന്
റമദാൻ 16-17 രാവിന് മദീന പള്ളിയിൽ ബദറിയുദ്ധം നടക്കുകയാണ് നാളത്തെ പകലിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് പോകാൻ കൊതിയുള്ളവരെ നിൽക്കുന്നു പറഞ്ഞു. ബദറിൽ 14 സഹാബാക്കളുടെ ഖബറുണ്ട്. അല്ലാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, അവരെ ഖബറിൽ അല്ലാഹു നമ്മളെ ജീവിപ്പിക്കട്ടെ. ആ സഹാബാക്കളിൽ 8 ആളുകൾ മദീനക്കാരാണ്, അൻസാരികളാണ്. 6 ആളുകൾ മക്കക്കാരാണ്, മുഹാജിറുകളാണ്. ആ 8 ആളുകളിൽ 4 എഴുന്നേറ്റ് നിന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലേക്ക് വിളിക്കാൻ, നാളെ യുദ്ധത്തിന് പോകണം താല്പര്യം, യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞിട്ടല്ല വിളിക്കുന്നത്, സ്വർഗം വേണ്ടവരെണീക്കുന്ന യുദ്ധത്തിന് പോകുമ്പോ പറഞ്ഞാൽ ആരും വരില്ല പേടിച്ചിട്ട്. ഏ സഹാബത്തല്ല നമ്മളിപ്പോ, ആരാ പോരുന്ന യുദ്ധത്തിന് പോരി എന്ന് പറഞ്ഞാൽ വരൂല. സ്വർഗം വന്നിട്ട് വാ അതിൽ കയറാലോ എന്ന് പറഞ്ഞാല് ചിലപ്പോ എന്നാ ഞാനും പോരുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വരൂല, കാരണം ഞാൻ തന്നെ സ്വർഗത്തിൽ കിടക്കുന്നുള്ള കാര്യം അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഇത് റസൂലാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൂമു ഇലാ ജന്നതിൻ അർളുഹ സമാവാതു വല്ലറു, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം വേണ്ടവരെ എഴുന്നേൽക്കൂ. ആ സമയത്ത് ഉമൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഉമൈർ ഇബ്നുൽ ഹിമാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, അർളുഹ സമാവാതു വല്ലറു, ആകാശഭൂമിയോളം വിശാലമാണോ നബിയേ? അതെ. എഴുന്നേറ്റ് തന്റെ കയ്യിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുത്ത ഈത്തപ്പഴുണ്ട്, തിന്നിട്ടില്ല, ഒന്നേ തിന്നിക്കുള്ളൂ, നോമ്പ് മുറിച്ചിക്കുള്ളൂ, നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് അത് വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് യുദ്ധത്തിന് പോയി. ചോദിച്ചു, എന്താ ഇത്ര തിരക്ക്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. പറഞ്ഞു, എനിക്ക് വേഗം സ്വർഗത്തിലെത്തണം, ഇനി ദുനിയാവിന് സമയം കളയാൻ നേരല്ല, വേഗം സ്വർഗത്തിലെത്തണം. അപ്പൊ നമുക്കുള്ള ഭാഗ്യം അതാണ്, നേരത്തെ സ്വർഗത്തിലെത്തുന്ന എല്ലാ അമ്പിയാക്കന്മാരെ ഉമ്മത്തികളുടെയും വിചാരണ കഴിയുന്ന മുമ്പ് നമ്മൾ സ്വർഗത്തിലെത്തും. അല്ലാഹു തൗഫീക് തരട്ടെ. ആ ഒരു മഹത്വം നമുക്ക് കിട്ടിയത് ഖുർആൻ നമ്മൾ ഏറ്റെടുത്തത് കൊണ്ടാണ്. അല്ലാഹു ഖുർആന്റെ കുടുംബങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നീണ്ട പ്രാർത്ഥന ഇൻഷാ അല്ലാഹ്. നാളെ എനിക്ക് കുറച്ച് ദൂരെ ദുഹറിന് വേദനത്തണം, അവിടെ ദുഹർ ബാങ്ക് കൊടുത്ത് 20 മിനിറ്റ് കഴിഞ്ഞ ജമാഅത്ത് നടക്കും. കഴിഞ്ഞ ഉടനെ എന്നെ കണ്ടില്ല ആളുകൾ പോകും. ക്ഷണിക്കാൻ വന്ന മനുഷ്യൻ ഇങ്ങനെ ബേജാറായുണ്ട്. നിർത്താൻ പോവാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം بارك على رسولك وحبيبك سيدنا محمد وعلى اله وصحبه رسولك سيدنا مولانا محمد رحمان ആയ രാജ സയ്യദായ അൽ മൽക്കുൽ ജബറായ അല്ലാഹ് ഞങ്ങളെ ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന, ഖുർആനെ മഹബ്ബത്ത് വെക്കുന്ന, ഖുർആൻ കൊണ്ട് ഹൃദയം നിറഞ്ഞ മുത്തഖീങ്ങൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റമദാൻ മാസം ഗുണമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടിൽ തരണേ റഹ്മാനെ. അനുയോജ്യമായ ഇസ്സത്തുള്ള ബറക്കത്തുള്ള ജോലി തന്നുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ലേസം കൂടി സമയം നിഷ്ഠ പാലിച്ച് നമ്മൾ കുറച്ചും കൂടി എടുക്കായിരുന്നു. ലേസം നേരത്തെ വരാൻ നോക്കുക. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.